അദൃശ്യനായ അസ്രായീൽ എന്നുള്ളതാ നമ്മുടെ വിഷയം. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് വന്നു ചേരുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് അവൻ ചെയ്ത് തീർക്കേണ്ടുന്നത് എന്ന് ഈ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് നല്ലതുപോലെ പറഞ്ഞ് പൂർത്തീകരിക്കാൻ പറ്റില്ല. ഏകദേശം ചില കാര്യങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് പറയും. അത് കേട്ട് ഇരു കൂട്ടർക്കും അള്ളാന്റെ സ്വർഗത്തിലെത്താൻ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, ആദരവായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയുടെ ചാരത്തിരിക്കുമ്പോ, മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോ, സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും എപ്പോഴും അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ വരും. എന്തിനു വേണ്ടിയാ? അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതിക്കൊടുത്തിട്ട് ആ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാന്റെ ഹബീബ് അവിടെ ഇരിക്കുമ്പോ അത് കേൾക്കാൻ വേണ്ടി സഹാബാക്കൾ അള്ളാന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ചെല്ലാറുണ്ട്. ഇത് അള്ളാന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സഹാബാ കിറാമിനോട് പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹാബത്തെ, അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ സംശയം വെക്കരുത്. അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ സംശയം വെക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ മാറ്റിവെക്കാതെ എന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിക്കണം. നിങ്ങളുടെ മനസ്സിൽ അത് സന്തോഷകരമായി ഒന്ന് കിട്ടിയാൽ ആ ഒരു ആനന്ദം അത് എത്ര പറഞ്ഞാലും തീരില്ല എന്ന് പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര നല്ല സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ കടലായ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹത്തോടുകൂടി സഹാബാക്കളെ വിളിക്കുമ്പോ, അല്ലേ? ഇന്നിപ്പോ എന്നെ പോലുള്ള ഉസ്താദ്മാർക്കാണ് കിബറും അഹങ്കാരവും, അല്ലേ? അള്ളാന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് എപ്പോഴും വിളിക്കും, സഹാബത്തെ ഇവിടെ ഒരു മടിയില്ല, ഒന്നുമില്ല, നിങ്ങൾക്ക് എപ്പ വേണമെങ്കിലും അള്ളാന്റെ ദീനിനെ കുറിച്ച് ചോദിക്കാം, പറയാം, പഠിക്കാം, മനസ്സിലാക്കാം. ഇതിങ്ങനെ ചോദിക്കാൻ വേണ്ടി സ്വഹാബാക്കൾ കടന്നു വരും. അങ്ങനെ ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയുടെ ചാരത്തിരിക്കുമ്പോ, ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് വരികയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഉമറെ, ഇന്ന് വല്ലതും കിട്ടിയിട്ടുണ്ടോ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പറയാൻ? എന്തെങ്കിലും കൊണ്ടാണോ നീ കടന്നു വന്നിട്ടുള്ളത്? ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുകളിൽ കൂടി കണ്ണുനീര് വരുന്നുണ്ട്. ചോദിച്ചു, ഉമർ, എന്തേ നീ കരയുന്നത്? എന്തേ വിഷമിക്കുന്നത്? എന്തേ വേദനിക്കുന്നത്? എന്തേ പ്രയാസപ്പെടുന്നത്? എന്റെ മനസ്സിൽ വല്ല ദുഃഖമോ ദുരിതമോ ദുരൂഹതയോ ദുഷിപ്പോ ഉണ്ടെങ്കിൽ എന്നോട് പറയണം, അത് നമുക്ക് പരിഹരിക്കാം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിടന്ന് പറഞ്ഞു, നബി, ഒന്നുമില്ല, ചെറിയൊരു സംശയം. അസ്രായീൽ എപ്പോഴാണ് കടന്നു വരിക? ഏത് സെക്കൻഡിലാണ് വരിക? എപ്പോഴാണ് കടന്നു വരിക? എന്നാൽ അതിനെ കുറിച്ച് എനിക്കൊന്ന് പഠിപ്പിക്കുമോ റസൂലുള്ളാഹ്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഉമറേ, എപ്പോഴാണ്, ഏത് സെക്കൻഡിലാണ്, ഏത് നിമിഷത്തിലാണ് അസ്രായീൽ വരുന്നതെന്ന് പറയാൻ പറ്റൂല. അസ്രായീൽ അദൃശ്യനാ, നീ നിൽക്കുന്ന നിപ്പിലാണോ, ഇരിക്കുന്ന ഇരിപ്പിടത്തിലാണോ, കിടക്കുന്ന കട്ടിലിൽ വെച്ചുകൊണ്ടാണോ, നിന്റെ കൂട്ടുകാരോടൊപ്പം ഇരിക്കുമ്പോഴാണോ, നിന്റെ സഹോദരങ്ങളോടൊപ്പം കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ, എപ്പോഴാണ് അസ്രായീൽ വരുന്നതെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ങ്ങളേ, എന്നാൽ നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഖാബിദുൽ അർവാഹു മലക് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നതിനെ കുറിച്ചല്ലേ നിങ്ങൾ ചോദിച്ചത്? അതിന് മുമ്പ് ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാനുണ്ട്, അതെന്തേ ചോദിക്കാതെ നീ മറന്നുപോയത്? അസ്രായീൽ വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുണ്ട്. ഇതാർക്ക് വേണ്ടിയാ റസൂലുള്ള പഠിപ്പിക്കുന്ന
എന്നറിയോ? എനിക്ക് വേണ്ടിയല്ലേ സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടിയല്ലേ, എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് ആദരവായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്രായീൽ വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ വേണം. അസ്രായീൽ വന്ന് ആ റൂഹ് പിടിക്കുമ്പോൾ വല്ലാത്ത വെപ്രാളവും വേദനയും ഒക്കെ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ നമുക്കൊന്നിപ്പോ രക്ഷപ്പെടണം. അതിന് ചില വഴികളുണ്ട്, അതിന് ചില വഴികളുണ്ട്. അല്ലാ അല്ലാ എന്നിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതി കൊടുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري ماذا تكسب غدا وما تدري نفس അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതിയിട്ട് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ. അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഒരു പ്രാവശ്യമല്ലല്ലോ, രണ്ട് പ്രാവശ്യമല്ലല്ലോ, മൂന്ന് പ്രാവശ്യമല്ലല്ലോ, ഒരുപാട് പ്രാവശ്യം. ഞാൻ ഈ ആയത്തുകളെ ആവർത്തിച്ച് ആവർത്തിച്ച് ഓതിയിട്ടില്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ? അഞ്ച് കാര്യങ്ങൾ അള്ളാഹ് അല്ലാതെ മറ്റൊരാൾക്ക് പറയാൻ കഴിയൂല. ഖിയാമത്ത് നാളെപ്പോഴാണ് സംഭവിക്കാന്ന് പറയാൻ പറ്റൂല. 2012 കടന്നു വന്നപ്പോ ഈ 2012 ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞിട്ട് ലോകം അവസാനിച്ചോ ഇല്ല? അത് അറിയുന്നത് അല്ലാഹുവാണ്. ഇന്ന് അല്ലാഹുവിന്റെ കൽപ്പനകളാണ് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ചന്ദ്രൻ രണ്ടായിട്ട് പിളർന്നിട്ടില്ല എന്ന് ശാസ്ത്ര ലോകം 3 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ശാസ്ത്രം അത് മാറ്റി എഴുതി. ഇന്ന് ചന്ദ്രൻ രണ്ടായിട്ട് പിളർന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് മദീനയുടെ റൗളത്തോപ്പിൽ കിടക്കുന്ന മുസ്തഫായി നബി തങ്ങൾ പറഞ്ഞു, ചന്ദ്രന് രണ്ടായിട്ട് പിളർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഇന്ന് ശാസ്ത്രം പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും പറയുന്നു രണ്ടായിട്ട് പിളർന്നിട്ടുണ്ടെന്നാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ല. ഇന്ന് ലോകത്തും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ റസൂലുള്ളാഹിയാണ് ഖുർആൻ ഓതി കൊടുക്കുന്നത്. ലോകം അവസാനിക്കുന്നത് എപ്പോഴെന്നറിയോ? അത് അല്ലാഹുക്ക് മാത്രമാണ്. അതല്ലാതെ ഏത് ശാസ്ത്ര ലോകം പറഞ്ഞാലും ലോകം അവസാനിക്കില്ല. 2015 കഴിയുന്നതോടൊപ്പം ലോകം അവസാനിക്കുന്നു എന്ന് പറയാൻ പറ്റൂല. അറിയുന്നത് ആരാണെന്നറിയോ? ജഗന്നിയം ദാവായ ജഗദീശ്വരനായ അല്ലാഹു. പിന്നെയോ വയുനസ്സിലുൽ ഗൈത്, മഴയെപ്പോഴാ പെയ്യുക എന്നറിയുന്നത് അതും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനാണ്. വയഅലമു മാ ഫിൽ അർഹാ, ഗർഭാശയത്തിന്റെ അടുത്തട്ടിൽ കിടക്കുന്ന കുട്ടിയുണ്ടല്ലോ, ആണാണോ പെണ്ണാണോ, കാല് വളഞ്ഞതാണോ കൈ വളഞ്ഞതാണോ, ചാപിള്ളയാണോ ജീവനോടെയാണോ ജീവനില്ലാതെയാണോ ഈ ദുനിയാവിന്റെ പുറത്തേക്ക് കടന്ന് വരുന്ന എന്നറിയുന്നത് അതും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനാൻ. എന്നിട്ട് കഴിഞ്ഞോ ഇല്ല? എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, വമാ തദരി മാദാ തക്സിബു ഗദാ വമാ തദരി നഫ്സു ബി ഐ അർലി തമൂത്. ഇവിടെ ഞാനും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാം. ഇപ്പൊ നമ്മുടെ വിചാരം എന്താ? അവസാനം സലാത്ത് ചൊല്ലിയിട്ട് പോകുന്ന ഉറപ്പാണ്. നമ്മൾ അങ്ങനെ വിചാരിക്കാം. അല്ലെങ്കിൽ റബ്ബെ ഞാൻ ഈ വാള് കഴിയുന്നു മുട്ട് എന്റെ റൂഹിനെ പിടിക്കോ, ഈ ഒരു ചിന്ത നമുക്ക് എനിക്കില്ല നിങ്ങൾക്കില്ല. ഇതെന്റെ അവസാനത്തെ വാളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഇരുത്തം ഇതെന്റെ അവസാന തിരുത്തമാണ് എന്നൊരു ചിന്ത എനിക്കോ നിങ്ങൾക്കോ ഇല്ലല്ലോ. എന്നാൽ എപ്പോഴാണ് ഏത് സെക്കൻഡിലാണ് എവിടെ വെച്ചാ മരിക്കാന്ന് ഒരാൾക്കും അവിടെ നിന്ന് പറയാൻ പറ്റൂ. ഇനി ഈ മരണം ഞാൻ ഇപ്പോഴൊന്നും മരിക്കൂല എന്ന് പറയാൻ പറ്റും? അതും ഇല്ല അല്ലേ. എത്രയോ ആളുകളെ വെല്ലുവിളിച്ചു. ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിന് വല്ലാത്തൊരു അലർജിയാണ്,
ജലദോഷം ഏത് സമയം നോക്കിയാലും ജലദോഷമാണ്. അസുഖം കൂടി തന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, എന്റെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകുവാൻ ഒരാളെ കൊണ്ടും പറ്റില്ല. ഐ ചലഞ്ച് ഓഫ് മൈ ഡെത്ത്, ഞാൻ വെല്ലുവിളിക്കാം. എന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ആളിനോട് ഞാൻ വെല്ലുവിളിക്കാൻ, അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ കടന്നു വരട്ടെ പറഞ്ഞിട്ട് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റാഇൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് ആ മനുഷ്യന്റെ റൂഹിനെ പിടിച്ചുകൊണ്ട് പോയി എങ്കിൽ, സഹോദരങ്ങളെ, ഞാൻ ഇന്നോ നാളെയോ മറ്റന്നാളോ ഒന്നും മരിക്കൂല എന്ന് പറയാൻ പറ്റും. ഇവിടെ വെച്ച് വിചാരണ ചെയ്യണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ആയത്ത് ഓതിയിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ അസ്റാഇൽ കടന്നു വരുന്നതിന് മുമ്പ് സ്വന്തമായും നീ വിചാരണ ചെയ്യണം, സ്വന്തമായും നീ വിചാരണ ചെയ്യണം. അല്ലാഹുവേ, ഏതെങ്കിലും വഖത്ത് നിസ്കാരം എനിക്കുന്ന കല ഉണ്ടോ? ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു ഇതുപോലെ ഏതെങ്കിലും വഖത്തില നിസ്കാരം കല ഉണ്ടോ തമ്പുരാനെ? ആരെ കുറിച്ചെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ തമ്പുരാനെ? അഹങ്കാരത്തിന്റെ കിബറിന്റെ റിയാഇന്റെ പടപ്പാട്ട് പാടി ഈ ദുനിയാവിന്റെ കുത്തൊഴുക്കിൽ പെട്ടു പോയോ പടച്ചവനെ എന്നെന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഹസ്ബോ ഖബല തുഹസബോ, നിന്നെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ്, നിന്നെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നീ സ്വന്തമായിട്ട് വിചാരണ ചെയ്യണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ റൂമിന്റെ ഉള്ളിലേക്കങ്ങ് കയറി പോകും, എന്നിട്ടൊരു ചാട്ടവാറെടുക്കും, തന്റെ ശരീരത്താഞ്ഞടിക്കും, എന്നിട്ട് ചോദിക്കും, ഉമറേ, നീ ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് പടച്ചവന് കിട്ടപ്പെടാത്തത് പറഞ്ഞുകൂട്ടിയോ? പടച്ചവന് കിഷ്ടപ്പെടാത്തത് ചെയ്തു കൂട്ടിയോ? പടച്ചവൻ പറയാത്തതിന്റെ പിന്നാമ്പറങ്ങളിലൂടെ കടന്നു പോയോ? അതുകൊണ്ട് ഉമറേ, ഈ ദുനിയാവിന്റെ ഒരു ചൂട് പോലും സഹിക്കാൻ കഴിയാത്ത നീ അല്ലാഹുവിന്റെ നാരകീയ ശിക്ഷയുടെ ചൂടനുഭവിക്കാ, നിനക്കൊന്ന് കഴിയോ ഉമറേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം വിചാരണ ചെയ്തു പോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പാഠം നമ്മളിൽ ഇല്ലല്ലോ. അതുകൊണ്ട് സഹോദര, ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് മരിക്കുന്നതിന് മുമ്പ് അസ്റാഇൽ അലൈഹിസ്സലാം കടന്നു വരുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്വന്തമായിട്ട് വിചാരണ ചെയ്യണമെന്നാണ്. എന്നിട്ടോ ഇതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ ഒരാള് കടന്നു വരികയാ, അത് മറ്റാരുമല്ല സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ് കടന്നു വരുന്നത്. ചോദിച്ചു അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് സലാം പറഞ്ഞു. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കിലായി പോയി നബി തങ്ങൾ സലാം മടക്കി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മടക്കാൻ ഇതിനകത്തായി പോലത് കേൾക്കാത്തോണ്ടാണ് ഈ വിഷയം അള്ളാന്റെ ഹബീബ് പറയുന്നത് കേട്ടിട്ട് നിൽക്കാൻ. അപ്പോൾ അവിടെ ഒരു വിഷയം അള്ളാന്റെ ഹബീബ് അവിടെ പഠിപ്പിക്കാൻ അവിടെ പറഞ്ഞു, ഉമറെ അത് ചോദിക്കാൻ വരട്ടെ, എന്തുകൊണ്ട് അബൂബക്കറിന് സലാം മടക്കിയിട്ടില്ല? ഇന്ന് ഇവിടെ ഇപ്പൊ നമ്മൾ വന്നല്ലോ, ഞാൻ നിങ്ങളൊക്കെ നമ്മളൊക്കെ എത്ര ആൾക്കാരെ കണ്ട് പരസ്പരം ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞു ഇല്ല പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ കേക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദ് എന്ന് വിഷയം മാറ്റി പറയുകയല്ല, അസ്റാഇൽ കടന്നു വരുന്നതിന് മുമ്പ് രക്ഷപ്പെടാനുള്ള പടവുകളാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞത്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, ഒരാള് സലാം പറഞ്ഞാൽ അതിന് നീ തിരിച്ചു മടക്കുകയും ചെയ്താൽ എന്നാ രക്ഷപ്പെട്ടു, ഒരു പക്ഷേ പാപങ്ങൾ ചെയ്ത് കുറ്റങ്ങൾ ചെയ്ത് ഇങ്ങനെ നിൽക്കാൻ, അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയാ അള്ളാന്റെ രക്ഷ നിന്റെ മേലുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അത് മനസ്സറിഞ്ഞിട്ടാ പറഞ്ഞെങ്കിൽ നീ രക്ഷപ്പെട്ടു മറേ, അസ്റാഇല് വരുമ്പോഴും രക്ഷപ്പെട്ടു. യാ അല്ലാഹ്, ഇന്നിപ്പോ നമ്മളെന്താ വീട്ടിന്റെ അടുത്തൂടെ പോയാൽ പോലും, അല്ലെങ്കിൽ അള്ളാന്റെ പള്ളിയുടെ മുമ്പിന്റെ അടുത്തൂടെ പോയാലും ഉസ്താമാരെ കണ്ട പോലും എന്തരാ അസ്സലാമു അലൈക്കും പറയില്ല? ആ ഒരു കൂട്ടത്തില സലാം പറഞ്ഞാലും രക്ഷപ്പെടാമെന്നാണ് എന്റെ വാക്കല്ല സഹോദരാ. സലാം പറയുന്ന ആളുകളുടെ കൂലികൾ പറയാൻ സമയമില്ല. ഒരു വേള അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മരുമകനാകുന്ന അലിയുൽ ഖർറമഹുല്ലാ
അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് പലവട്ടം വന്നുകൊണ്ട് ഇൽമുകൾ ചോദിച്ചു പഠിക്കുന്ന ആളാണ്. ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കരഞ്ഞുകൊണ്ട് കടന്നു വരുന്നത് എവിടെയെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്താ വന്നുകൊണ്ട് മുത്തുനബിയോട് സലാം പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സലാം അടക്കിയപ്പോ അവിടെ നിന്ന് മുത്തുനബി ചോദിച്ചു, അല്ല അബൂബക്കറേ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ വല്ലാതെ പൊട്ടിക്കറിയുന്നത്? എന്തേ വേദനിക്കുന്നത്? എന്തേ അബൂബക്കറേ നിങ്ങൾ പ്രയാസപ്പെടുന്നത്? അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, യാ റസൂലല്ലാ, അവിടത്തെയുടെ പ്രിയപ്പെട്ട മരുമകനാകുന്ന അലിയാര് തങ്ങളില്ലേ നബിയേ, എവിടെ വെച്ച് കണ്ടാലും എത്ര ഇരുട്ടിപ്പോയാലും എത്ര സ്ഥലത്ത് വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടിയാലും ആദ്യം എന്നോട് സലാം പറയുന്നത് അത് അബൂബക്കർ തങ്ങളാണ് നബിയേ. ഇന്നിപ്പോഴെന്നെ കണ്ടിട്ട് അബൂബക്കർ സലാം പറയാതെ മടങ്ങിപ്പോയി നബിയേ, എനിക്ക് വിഷമമുണ്ട് നബിയേ, ദുഃഖമുണ്ട് നബിയേ, അബൂബക്കറിനെ ഞാൻ തെറി പറഞ്ഞിട്ടില്ല, അബൂബക്കറിനെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, അബൂബക്കറിനെ ഞാൻ ആക്ഷേപിച്ചിട്ടില്ല, ഒരു ചീത്ത പോലും പറയാതെ ഒരു കണ്ണുകൊണ്ട് വെറുപ്പിന്റെ നോട്ടം പോലും നോക്കാതെ എന്തേ നബിയേ എന്ത് വിരോധമാണ് ഞാൻ അബൂബക്കറിന് ഞാൻ അലിയിനോട് ചെയ്തു കൂട്ടിയത്? അതുകൊണ്ട് റസൂലല്ലാ എനിക്ക് വിഷമമുണ്ട് നബിയേ. അലിയാര് തങ്ങളെ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചോ, അലിയേ അബൂബക്കർ പറയുന്നു നീ സലാം പറഞ്ഞിട്ട് സലാം അടക്കിയില്ല എന്ന് പറയുന്നു, അത് ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോ എന്തേ അബൂബക്കർ നിന്നെ കുറ്റം പറഞ്ഞോ? എന്തേ നിന്നെ ചീത്ത വിളിച്ചോ? എന്തേ നിന്നെ ആക്ഷേപിച്ചോ? അപ്പോഴാണ് പറയുന്നത് ലാ യാ റസൂലല്ലാ, അതൊന്നും കൊണ്ടല്ല നബിയേ. പിന്നെ എന്തുകൊണ്ടെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലെ കിടന്നുറങ്ങിയപ്പോ ഒരു സ്വപ്നം ഞാൻ കണ്ടു നബിയേ. ആ സ്വപ്നത്തിൽ സുന്ദരമായ കൊട്ടാരം കാണുകയാണ്. അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്ത് കാണാനത്ര ഭംഗിയുള്ളതാണ്. ആരൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്, ആദ്യമായിട്ട് അസ്സലാമു അലൈക്കും എന്ന് ആദ്യമാര് പറയുന്നു. അവർക്ക് വേണ്ടി ഉള്ളതാണ് ഈ സ്വർഗത്തിന്റെ കൊട്ടാരം എന്ന് പറഞ്ഞപ്പോ നേരം വെളുത്ത് ഞാൻ കടന്നു പോയപ്പോ ആദ്യം കാണുന്നത് അബൂബക്കറിനെയാണ്. അബൂബക്കർ എന്നോട് സലാം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്തിലെ കൊട്ടാരം അത് അബൂബക്കർ എടുക്കട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് സലാം പറയാതെ ഇരുന്നതാണ് നബിയേ. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴും സലാം പറയുന്നത് മലയാരിതങ്ങളാണ്, എപ്പോഴും സലാം പറയുന്നത് അലിയാരിതങ്ങളാണ്, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മടക്കലാണ്. പക്ഷേ കണ്ടിട്ട് തിരിച്ചവിടെ ഒന്നും പറയാതെ മിണ്ടാതെ കടന്നു പോയപ്പോ അത് വിഷമം സഹിക്കാൻ കഴിയാതെ അവിടെ നിന്ന് പറഞ്ഞു, റസൂലല്ലാ ദുഃഖമുണ്ടെന്ന് പറഞ്ഞപ്പോ മുത്തുനബി ചോദിച്ചപ്പോ പറഞ്ഞു, നബിയെ ആദ്യം സലാം പറയുന്നതാരാണ്? അവർക്ക് പടച്ചവന്റെ കൊട്ടാരം സ്വർഗീയ ലോകത്ത് അത് സുന്ദരമാണ് നബിയേ, അത് അബൂബക്കറിന് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാതിരുന്നതാണ് നബിയേ. ആദരവായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നമ്മളങ്ങനെ അവർക്ക് വൈരാഗ്യം ഉണ്ടാക്കിയിട്ടല്ല, വിരോധം ഉണ്ടായിട്ടല്ല, ദുഃഖം ഉണ്ടായിട്ടല്ല, വിഷമം ഉണ്ടായിട്ടില്ല. പിന്നെയോ ആദ്യം ഈ ഒരു കൂലി അത് അബൂബക്കറിന് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോ നമ്മൾ പറയാം അങ്ങനെയുള്ള കൂലി നമുക്ക് വേണ്ട ഉസ്താദ്, അങ്ങനെയുള്ള ഒരു കൂലി നമുക്ക് വേണ്ട, അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഇന്നിപ്പോ അല്ലേ, പണ്ടിപ്പോ നമ്മുടെ വാട്സാപ്പിലൂടെ കണ്ടു, പരസ്പരം കണ്ടല്ലേ, കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാണ് തങ്ങളിൽ നിന്നുള്ളത്. പരസ്പരം കണ്ടാൽ സലാം പറയണം. ഇന്നിപ്പോ പരസ്പരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾമാർക്ക് പൂര ചിരിയായിരിക്കും. പണ്ടൊരു ഇപ്പം നമ്മൾ കണ്ടില്ലേ വാട്സാപ്പിൽ, ഇവിടെ ഒക്കെ നമ്മുടെ മക്കളും ചെറുപ്പക്കാരുടെ ഒക്കെ ഇടയ്ക്ക് വെച്ചൊരു ഫേവറേറ്റ് അതായിരുന്നു, കുട്ടി ചോദിക്കാണ് അല്ലേ, ഉസ്താദ് പറഞ്ഞു മക്കളെ നിങ്ങൾ പരസ്പരം കണ്ടാല് അസ്സലാമു അലൈക്കും പറഞ്ഞു. അപ്പൊ കുട്ടി എന്താ ചോദിച്ചു പറയും? അങ്ങനാണെങ്കിൽ ഉസ്താദെ ചന്ദൻ മുഴാണ്ട് അസ്സലാമു അലൈക്കും പറയണോ? എന്താ മനസ്സിലായി? ആകെപ്പാട് നമ്മുടെ ഉമ്മമാർക്ക് അറിയാം പരസ്പരം എന്ന് വെച്ചാൽ അത് സീരിയലാ, കുട്ടികൾക്ക് അറിയാവുന്ന പേര് അതാണ് പരസ്പരം. അപ്പോഴാണ് അവർ അടുത്ത സീരിയലിന്റെ പേര് അത് കണ്ടാ പറയണോന്നാ.
അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി തരട്ടെ. ഞാൻ തമാശ ഒന്നും പറയുന്നില്ല, ഞാൻ അങ്ങനെ കടന്നു പോവാൻ. അതുകൊണ്ട് സലാം പറയണം. ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് ആ സമയത്ത് ഒരു ഇൽമ് അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് കൊടുത്തു. ആ സമയത്ത് നീ ചൊല്ലുന്ന സലാം ഉണ്ടല്ലോ, ഒരു പക്ഷേ അസ്റാഇൽ അലൈഹി സ്വലാത്തു വസ്സലാം നിന്റെ അടുക്കലേക്കൊന്ന് കടന്നു വരുമ്പോ അത് നിനക്കൊരു കാവലായിരിക്കും. യാ അല്ലാഹ്, ചിന്തിക്കണം സഹോദര, ഒരു സലാം അല്ലേ. നമ്മൾ എത്ര നമ്മൾ ഇങ്ങനെ തൊട്ടടുത്തൂടെ കടന്നു പോയാലും അവൻ്റെ അടുത്ത് ഞാൻ മിണ്ടൂല, പിണക്കാൻ വൈരാഗ്യാൻ എന്ന് കടന്നു പോകാൻ പറ്റൂല. അങ്ങനെ ഇരുന്നപ്പോൾ അടുത്ത ആള് വന്നു, രണ്ടാമത്തെ ആള് കടന്നു വരികയാണ്. ഈ മനുഷ്യനൊരു പാപപ്പെട്ട മനുഷ്യനാണ്, ബുദ്ധിമുട്ടോടെ വേദനയോടെ ഗദ്ഗദത്തോടെ നമ്പരത്തോടെ കരയുന്ന ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ വിശക്കുന്നുണ്ട്, നബിയേ ദാഹിക്കുന്നുണ്ട്, നബിയേ ഈ ദുനിയാവിന്റെ പുറത്തുകൂടി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉമറേ അസ്റാഇൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുമ്പോ രക്ഷപ്പെടാൻ പറ്റും, പാവങ്ങളെ സഹായിച്ചാൽ. ഇപ്പൊ നമ്മുടെ വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ളവർ അവർക്ക് ഒരു പക്ഷെ വലിയ വീടൊക്കെ ഉണ്ടാവും, പക്ഷെ എപ്പോഴും വിഷമങ്ങളായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, കഷ്ടപ്പാടായിരിക്കും, നൊമ്പരത്തോടുകൂടി കഴിയുന്നവരായിരിക്കും, പക്ഷെ വീട് നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ എത്രയോ ആളുകൾ നല്ലതുപോലെ നല്ല വസ്ത്രം ഇട്ടിട്ട് വരുന്നുണ്ട്, പക്ഷേ അവരുടെ മനസ്സ് മുഴുവനും വിഷമമായിരിക്കും അല്ല. ഇപ്പൊ അടുത്തൊരാൾ എന്താ പറയുക, ഉസ്താദ് വസ്ത്രം എനിക്ക് എപ്പോഴും നല്ല ഉഷാറാവണം, കാരണം ഈ വസ്ത്രം എന്ന് പറയുമ്പോൾ അത് ആളുകളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. പക്ഷെ വിശപ്പ് അതിപ്പോ നമ്മുടെ ഉള്ളിലല്ലേ ഉള്ളു എന്നാണ്, നമ്മുടെ ഉള്ളിലല്ലേ നാണ്. അസ്റാഇൽ കടന്നു വരുമ്പോ രക്ഷപ്പെടാം എന്റെ പ്രിയപ്പെട്ടവരെ. അവർക്കാണല്ലോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഇന്നൽ അബ്റാറ യഷ്റബൂന മിൻ കാസിൻ കാന മിസാജുഹാ കാഫൂറ ഐന യഷ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ സഹോദരങ്ങളെ കേൾക്കണം, അള്ളാഹുവിന്റെ ഖുർആനാണ്. ഇന്നൽ അബ്റാറ യഷ്റബൂന മിൻ കാസിൻ കാന മിസാജുഹാ കഫൂറ. അസ്റാഇൽ അലൈഹി സ്വലാത്തു വസ്സലാം അദൃശ്യനാണ്, എപ്പോഴാണ് കടന്നു വരുന്ന എന്നറിയില്ല. കടന്നു വരുന്ന സമയത്ത് രക്ഷപ്പെടാനുള്ള വഴി പാപങ്ങളെ സഹായിക്കലാണ്. വേദനയോടെ ഗദ്ഗദത്തോടെ നൊമ്പരത്തോടെ പ്രയാസത്തോടെ ദുഃഖത്തോടെ വീട്ടിന്റെ ഉള്ളിൽ കഴിയുന്നവരുണ്ടോ എന്റെ പാവല്ലയിലുള്ള പ്രിയപ്പെട്ടവരെ, ചെന്നുകൊണ്ട് സഹായിക്കണമെന്നാണ്. അത് മൗത്തിന്റെ സമയത്ത് എളുപ്പമാകാൻ കാരണമാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്തുള്ള അരുവികളെ കീറിമുറിക്കുന്നവരാരാണ്. നദികളെ കീറിമുറിച്ചിട്ട് അതിന്റെ നല്ല വെള്ളം കുടിക്കുന്നതാരാട്. അങ്ങനെ ഉള്ള ഭാഗ്യം വേണോ? അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്തിലുള്ള അരുവികൾ കുടിക്കണോ? അത് പാപങ്ങളെ സഹായിച്ചാൽ മതിയെന്നാണ്. കെട്ടിക്കാന് പ്രായമായിട്ടും തന്റെ ബാപ്പയെ കൊണ്ട് മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒന്നും കൊടുക്കാനില്ലാതെ വിഷമത്തോടെ ദുഃഖത്തോടെ ദുരിതത്തോടെ പാവല്ല മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ ഒരു വീടുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ സഹോദരങ്ങളെ 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 അറിയുക, അവന്റെ വീട്ടിൽ പോയി ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം എന്ന് പറയുക. അപ്പോഴെത്രയോ സന്തോഷമാ നദിരി വയഖാഫൂന യൗമ കാന ശർറുഹു മുസ്തതീറ. ഒരുപാട് വാദിന്റെ വേദികളിൽ ഒരുപാട് ആളുകൾ വസിയത്ത് ചെയ്യും, എന്റെ വക ഒരു 10,000 ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോട്ടെ ഒരു 50,000. ഈ തൊട്ടടുത്ത് നമ്മുടെ ഈ മഞ്ചാരി ഭാഗത്ത് വാദന പറഞ്ഞു, അപ്പോ ഇതുപോലെ 8 പെൺകുട്ടികളെ കെട്ടിക്കുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരാൾ 1.5 ലക്ഷം രൂപ പറഞ്ഞു, പടച്ചോനെ വല്ലാത്ത സന്തോഷമായി. എന്നിട്ടിപ്പോ നമ്പരും കൊടുത്തു, പാവപ്പെട്ട സംഘാടകരെ വിളിച്ചു. ഈ നമ്പറിൽ വിളിച്ചപ്പോ ഈ നമ്പർ നിലവിലേ ഇല്ല, ഈ നമ്പറിൽ നിലവിലേ ഇല്ല. അള്ളാന്റെ ഖുർആൻ എന്താ പറഞ്ഞേട്ടങ്ങള്, ഖുർആൻ എന്താ പറഞ്ഞ, നമ്മൾ വാഗ്ദാനം ചെയ്യാൻ
ശ്രദ്ധിച്ചോളി വാഗ്ദാനം ചെയ്യൂന ബിന്നദിരി വയഖാഫൂന യൗമ കാന ശർറുഹു മുസ്തതീറ. ചില ആളുകൾ വാഗ്ദാനം ചെയ്യും പക്ഷെ അത് കൊടുക്കൂല. ഇവിടുത്തെ ഇവിടുത്തെ കഥ അങ്ങനല്ല, എല്ലായിടത്തെ കഥ അങ്ങനെയാണ് അല്ലെ എന്നും പറഞ്ഞ് ഇനിയിപ്പോ അവസാനം ചോദിക്കുമ്പോ ഏതായാലും ഉസ്താദ് ഞാൻ വാഗ്ദാനം ചെയ്ത കൊടുക്കൂല അതുകൊണ്ട് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കരുത്. ഇങ്ങനെ അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. കൊടുക്കണം. എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ മഹുഷറയാകുന്ന കോടതിയിലേക്ക് വരുമ്പോ അള്ളാഹു നമ്മളെ പിടിച്ചു നിർത്തുമല്ലോ? അള്ളാഹുവേ നമ്മ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. എന്തുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ നിനക്ക് വിശക്കുന്നതിനോടൊപ്പം, നിനക്ക് ദാഹിക്കുന്നതിനോടൊപ്പം, നിനക്ക് പട്ടിണിയാണ്, നിന്റെ മകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും 10 കാശ് നിന്റെ കയ്യിലില്ല, അങ്ങനെ ഉള്ളപ്പോൾ തന്നെ നീ മറ്റുള്ളവരെ സഹായിക്കണമെന്നാണ്. എന്ത് മനസ്സിലായി? എന്റെ ഇന്നിപ്പോ എനിക്ക് രോഗമാണ്, ഇവിടെ നോക്കിക്കോളി, എനിക്ക് രോഗമാണ്. അപ്പോ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിനുണ്ട് രോഗം, എനിക്ക് രോഗമുണ്ട്, പക്ഷെ എന്റെ കയ്യിൽ ആകെപ്പാട് 50 രൂപയേ ഉള്ളൂ. എന്നാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞനുസരിച്ച് ആ 50 രൂപ ആ മനുഷ്യനെ കൊണ്ടിട്ട് കൊടുക്കണം. നിനക്ക് വിശക്കുന്നതിനോടൊപ്പം, നിനക്ക് ദാഹിക്കുന്നതിനോടൊപ്പം നീ മറ്റുള്ളവന്റെ പട്ടിണിയെ മാറ്റുന്ന നീ അതാ മറ്റുള്ളവന്റെ പട്ടിണിയെ കാണണമെന്നാണ്, അവന്റെ വിശപ്പിനെ മാറ്റണമെന്നാ. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, മഹദിയായ സയ്യിദത്തുൻ നിസാഉ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ആരാണെന്നറിയോ? സുരലോക സൂപർഗത്തിൽ സുഗന്ധ പുറാണിയാമേ സുന്ദരി മാണി ബീവി ഫാത്തിമ റളിയല്ലാഹ അഗമീൽ മീഗന്തുള്ളേ സുറുമക്കൻ കനിയാളേ സുരബില സൂരറാണി ഫാത്തിമ റളിയല്ലാഹ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയും അതുപോലെ ഹസനും ഹുസൈനും രണ്ട് കൊച്ചുമക്കളാണ് നോമ്പെടുക്കുകയാണ്, സുന്നത്ത് നോമ്പെടുക്കുകയാ. അന്ന് നേരം വെളുത്ത പ്പോ അലിയാർ തങ്ങളെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ മരുമകനാകുന്ന അലിയാർ തങ്ങളേ, നമുക്ക് ഒരുപക്ഷെ വിശപ്പുണ്ടെങ്കിൽ നമുക്കൊന്ന് സഹിക്കാം, ഒരുപക്ഷെ നമുക്ക് ദാഹമുണ്ടെങ്കിൽ സഹിക്കാം, ഒരുപക്ഷെ നമുക്ക് വിഷമം വന്നാ സഹിക്കാം, പക്ഷേ നമ്മുടെ കൊച്ചുമക്കൾക്ക് വേദന വന്നു പോയാൽ, കൊച്ചുമക്കൾക്ക് വിഷമം വന്നു പോയാൽ അത് സഹിക്കാൻ കഴിയില്ലല്ലോ അലിയേ. അതുകൊണ്ട് പൊന്നുമക്കൾ നോമ്പെടുത്തതാണ്, അതുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി വല്ലതും കൊണ്ടു കൊടുക്കുമോ? അല്ല അല്ല, അലിയാർ തങ്ങളും നോമ്പെടുത്തിട്ടുള്ള മഹാമനുഷ്യാട് അവിടെ നിന്ന് പോകുന്നു ജോലിക്ക് വേണ്ടിയിട്ട്. കിട്ടിയിട്ടുള്ള തുച്ഛമാക്കപ്പെട്ട ഈത്തപ്പഴങ്ങൾ അത് കൊണ്ടുവന്നുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിൽ കൊടുക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അതൊരു പാത്രത്തിൽ അങ്ങിടുകയാ. പാത്രത്തിൽ അങ്ങിട്ടിട്ട് പൊന്നുമക്കളുടെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഹസനും ഹുസൈനും റളിയല്ലാഹു തആല അൻഹുമ രണ്ടുപേരും ചെറ്റക്കൂറയിൽ ചാരിയിരിക്കുകയാണ്. അല്ലാ അല്ലാ, ചാരിയിരിക്കുന്നു, കൊച്ചുമക്കളാണ്, വിശപ്പ് സഹിക്കാൻ കഴിയാതിരിക്കുകയാണ്. അവിടെ നിന്ന് ബാങ്ക് വിളിക്കാൻ തുച്ഛമായ നിമിഷം ബഹുമാനപ്പെട്ട മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല കാതോർത്തുകൊണ്ട് കാത്തിരിക്കുകയാണ്. അല്ലാഹുവേ, മസ്ജിദുൻ നബവിയിൽ നിന്ന് ബിലാൽ ഒന്ന് ബാങ്ക് വിളിച്ചിരുന്നെങ്കിൽ എന്റെ പൊന്നുമക്കൾ നോമ്പ് മുറിക്കുമായിരുന്നല്ലോ, ഈത്തപ്പഴം കഴിക്കുമായിരുന്നല്ലോ. നോക്കിക്കൊണ്ടു നിൽക്കുമ്പോഴേ അതാ വീട്ടിന്റെ വാതിലില്ലാരോ വന്നുകൊണ്ട് മുട്ടുകയാണ്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലിയോട് പറഞ്ഞു, അലിയേ
ആരോ വീട്ടിന്റെ വാതിലിൽ വന്നുകൊണ്ട് മുട്ടുകയാണ് അലി. അതുകൊണ്ട് വാതിൽ തുറക്കണേ അലിയേ. അലിയാ തങ്ങൾ ചെന്നുകൊണ്ട് വാതിൽ തുറന്നപ്പോ അല്ലാ അല്ലാ ഒരു മിസ്കീനായ മനുഷ്യനാണ് കടന്നു വന്നിരിക്കുന്നത്. വന്നിട്ട് പറഞ്ഞ് വിശക്കുന്നു അലിയെ, വല്ലാതെ വിഷമമുണ്ട്, എനിക്ക് ദാഹമുണ്ട്. വീട്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കേൾക്കുന്നതാരാ? മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു തആലയാണ് വീട്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കേൾക്കുന്നത്. വദാ മക്കള് വാടി തളർന്നു കൊണ്ടിരിക്കുകയാണ്. പുന്നാര മക്കള് നോമ്പു തുറക്കാൻ വെച്ചിരുന്ന ആ പാത്രത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല ആ ഈത്തപ്പഴം അങ്ങെടുത്തുകൊണ്ട് കൊടുക്കുന്നു അലിയേ. ആ വിശന്നു കൊണ്ട് കടന്നു വന്ന മിസ്കീനായ മനുഷ്യനില്ലേ, ആ മനുഷ്യനേക്ക് വേണ്ടി കൊടുക്കണേ അലിയേ. ഇവർക്ക് വിശപ്പുണ്ട്, ഇവർക്ക് ദാഹമുണ്ട്, പുന്നാര മക്കള് കൊച്ചുമക്കളാണ്. ഇവർക്കൊന്ന് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഇവരിന്ന് വാടിത്തളർന്നു പോകും. ഉച്ചക്കിന്നവരെ കഴിച്ചിട്ടില്ല, ഇന്നവരൊന്നും കുടിച്ചിട്ടില്ല, നോമ്പായിരുന്നു. അവർക്ക് ആഹാരത്തിന് താല്പര്യമുള്ളതിനോടൊപ്പം ആ ഈ തപ്പഴമിട കൊടുത്തത് മിസ്കീനായ മനുഷ്യനക്കു വേണ്ടിയാ. രണ്ടാമത്തെ ദിവസവും നോമ്പെടുക്കുകയാണ്. ദാഹിച്ചു വലയുന്ന പൊന്നുമക്കളാട് വിഷപ്പോടെ വേദനയോട് ഗദ്ഗദത്തോട് നൊമ്പരത്തോട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പുന്നാര മക്കള് ഹസനും ഹുസൈനും റളിയല്ലാഹു തആല അൻഹുമ രണ്ടുപേരും രണ്ടാമത്തെ ദിവസം നോമ്പെടുത്തു. പതുപോലെ പറഞ്ഞു, അലിയേ വല്ലതും കൊണ്ടുവരുമോ? അന്ന് കടന്നു പോയപ്പോ കിട്ടിയത് കുറച്ച് ഉണക്ക റൊട്ടി കഷ്ണങ്ങളാണ്. അതുമായിട്ട് തിരിച്ചു വന്നു. ബാങ്ക് വിളിക്കാൻ കാത്തിരിക്കുന്നത് ഫാത്തിമയാണ്. അല്ലാഹുവേ ഇന്നലെ എന്റെ പൊന്നു മക്കളെ പട്ടിണിയിലാണ്, അല്ലാ ഇന്നും അവര് പട്ടിണിയാകുമോ? മഗ്‌രിബിന്റെ സമയമായൊന്ന് കടന്നു വരുമ്പോ അല്ലാഹുവേ ആരോ വീട്ടിന്റെ വാതിൽ വന്നുകൊണ്ട് മുട്ടുകയാണ്. ഒരു യതീമായ ഒരു കുട്ടിയാണ്, പാപ്പയില്ലാത്ത പൊന്നുമക്കളാണ് എന്റെ പ്രിയപ്പെട്ടവര്. അസ്രായീൽ എപ്പോഴാണ് കടന്നു വരുന്നത് എന്നറിയില്ല. അസ്രായീൽ കടന്നു വരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു പാപ്പയില്ലാത്തൊരു കുട്ടിയെ സഹായിക്കാൻ അവസരം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാർ ആരെങ്കിലും ഈ സദസ്സിൽപ്പെട്ടു പോയാ രക്ഷപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെട്ടുപോയി. അന്ന് കടന്നു വന്നത് പാപ്പയില്ലാത്തൊരു കുട്ടിയാണ്. അവിടെ നിന്ന് പറയുന്ന വിശക്കുന്നു ഉമ്മ, ദാഹിക്കുന്നു ഉമ്മ, വല്ലതും തരുമോ എന്ന് ചോദിച്ചപ്പോ രണ്ടാമത്തെ ദിവസം പട്ടിണിക്കിരിക്കുന്ന മക്കള് അവരുടെ പാത്രത്തിൽ നിന്ന് അതങ്ങെടുക്കുകയാണ്. റൊട്ടി കഷ്ണങ്ങൾ കൊണ്ട് കൊടുക്കുന്നത് ആർക്കെന്നറിയോ പ്രിയപ്പെട്ടവരെ? പാപ്പയില്ലാതെ വന്ന പ്രിയപ്പെട്ട പൊന്നുമോനിക്കാണ്. അവിടെ നിന്ന് കഴിച്ചോ പൊന്നുമോനെ? ഇതാ ഇന്നിപ്പോ രണ്ട് മക്കൾ രണ്ടാമത്തെ ദിവസം ആഹാരം കഴിച്ചിട്ടില്ല. ചുരുക്കട്ടെ, മൂന്നാമത്തെ ദിവസവും നോമ്പെടുക്കുകയാണ്. പറഞ്ഞു വിട്ടു അലിയേ, ഒന്ന് കടന്നു പോകണം അലിയേ. മക്കളും മൂന്നാമത്തെ ദിവസമല്ലേ അലിയേ, അവര് വിശന്നു കൊണ്ട് കഴിയുന്നവരാ, അവര് ദുഃഖത്തിൽ കഴിയുന്നവരാണ്. അവരുടെ വിശപ്പ് മാറ്റാൻ നിങ്ങളല്ലാതെ പിന്നാരാനുള്ളത്? അലിയാര് തങ്ങൾ കടന്നു പോവുകയാണ്. അന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് മുന്തിരിക്കുലകളാണ് അത് കൊണ്ടുവച്ച് കൊടുക്കുന്നു പുന്നാര മക്കളുടെ മുമ്പില്. അല്ലാഹുവേ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണുകളിൽ കൂടി കണ്ണുനീര് ധാരധാരയായി വരുന്നുണ്ട്. അല്ലാഹുവേ ഇന്നാരെങ്കിലും കടന്നു വരുമോ പടച്ചോനെ? എന്റെ മക്കൾ വിശക്കുന്നവരാണ്. ഒരു ദിവസമായി റബ്ബേ, രണ്ടു ദിവസമായി റബ്ബേ, മൂന്നു ദിവസമായി അല്ലാ, ഇന്നും ആരെങ്കിലും കടന്നു വന്നാൽ നമ്മുടെ മക്കള് പട്ടിണിയായി പോകും പടച്ചോനെ. അല്ലാ അല്ലാഹുവേ അവിടെ നിന്ന് കാതോർത്തുകൊണ്ട് കാത്തിരിക്കുകയാണ്. അപ്പോഴതാ കടന്നു വരുന്നു ഒരാള്, വയുത്തോയ്മോനത്തോമ അല
مسكينا ويتيما وأسيرا منام التدي بسومر آل قرن برغياد أفدم نمخدي آيا فاتما رلي الله تعالى الله വാതിലിൽ മുട്ടുകയാട് ആരാ പടച്ചവരെ വാതിലിൽ മുട്ടുന്നത് ഇന്നാരാറപ്പേ വാതിലിൽ മുട്ടുന്നത് വേദനയോടെ ഗദ്ഗദത്തോടെ നൊമ്പരത്തോടെ പ്രയാസത്തോടെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അവിടം നലിയിനോട് പറഞ്ഞു അലിയേ ആരോ വാതിലിൽ വന്നുകൊണ്ട് മുട്ടുകയാണ് വാതിലൊന്ന് തുറക്കുമോ അലിയേ അലിയാര് തങ്ങൾ ചെന്നുകൊണ്ട് വാതിലിൽ തുറക്കുമ്പോ വസീറാ ഒരാള് ക്ഷീണിച്ചുകൊണ്ട് പരവശനായി കടന്നു വന്നുകൊണ്ട് ആഹാരത്തിന് വേണ്ടി ചോദിക്കുകയാണ് അവിടം നടത്തിയിട്ട് മൂന്നാമത്തെ ദിവസവും അവിടം ഒന്നും കഴിക്കാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാവല്ല മുസ്ലിം ജമാഅത്തിന്റെ പരിസരത്ത് വന്നിരിക്കുമ്പോ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള എത്രയോ പാവപ്പെട്ട വീട്ടില് കണ്ണുനീരോടെ വേദനയോടെ ഗദ്ഗദത്തോടെ നൊമ്പരത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരുപാട് മക്കൾ കഴിയുന്നില്ലേ ഒരു മക്കളുടെ കാര്യം അന്വേഷിക്കാൻ ബാപ്പയില്ലാത്തൊരു കുട്ടിയുടെ കാര്യം തിരക്കാൻ അല്ലെങ്കിൽ രോഗമായി കിടക്കുന്ന ഒരാളുടെ കാര്യം തിരക്കാൻ ക്യാൻസർ പിടിപെട്ടു എന്നതാ ജോലിക്ക് പോകാൻ പോലും കഴിയാതെ എത്രയോ ആളുകൾ ഇന്ന് പാവല്ല മുസ്ലിം ജമാഅത്തിന്റെ പരിസരത്തുണ്ട് എന്തേ മുസ്ലിമേ തിരക്കാൻ കഴിയാതെ പോയത് എന്തേ പ്രിയപ്പെട്ടവരെ തിരക്കാനെന്ന് കഴിയാതെ പോയത് ഇന്ന് കണ്ടോ ഫാത്തിമ ബീവി കണ്ടോ അലിയാര് തങ്ങളെ പുണ്യ റസൂലുള്ളാന്റെ മുത്തുമാണിക്കമല്ലേ ഫാത്തിമ അവിടെ നിന്ന് മൂന്ന് ദിവസവും മക്കൾക്ക് ആഹാരം ആവശ്യമാണ് ويطعمون الطعام على حبه مسكينا ويتيما واسيرا മൂന്ന് ആളുകൾക്ക് അവിടെന്ന് കടന്നു വന്നിട്ട് ആഹാരം കൊടുത്തു ഇവർക്ക് വിശപ്പില്ലാഞ്ഞിട്ട ഇവർക്ക് ദാഹമില്ലാഞ്ഞിട്ട അല്ല അല്ലാഹുവിന്റെ കൂലി മാത്രം അല്ലാഹുവിന്റെ കൂലി മാത്രം അല്ലാതെ ഇവരെ പട്ടിണി ഇരുന്നാൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നില്ല അങ്ങനല്ല അതിന്റെ അർത്ഥം സഹോദരങ്ങളെ പഠിക്കാൻ വേണ്ടിട്ട് പറയാം അസ്റാഇൽ ഉറക്കെ എന്താ ഒരു പേടി ബഹുമാനപ്പെട്ട ഖാബ്ദുൽ അർവാഹ് മലക്ക് അസ്റാഇൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്ന ഒരു വെട്ടമെങ്കിലും ഒരു പാവപ്പെട്ടവർ സഹായിക്കണം രോഗിയായി കിടക്കുന്നവർ ചെന്ന് കാണണം എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ പരാജയമാണ് ഇത് പഠിപ്പിക്കുന്നത് ഞാനല്ല ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാരില്ല പിന്നാരാ ഒരിക്കൽ പോലും കളവ് പറയാത്ത റിസാലത്തിന്റെ ചുണ്ടിന്റെ ഉടമസ്ഥനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ യാ അല്ലാ ചിന്തിക്കണം എന്നിട്ടോ ചില ആളുകൾ പറയും ഞാൻ ഇത്ര കൊടുത്തു അതിന് വേണ്ടിയാണ് ഇതിന് വേണ്ടിയാണ് എന്നൊക്കെ പറയാറുണ്ട് അതൊന്നും വേണ്ട വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ യാ അല്ലാ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ കൊടുക്കുന്നതെന്ന് അറിയോ അല്ലാഹുവിനെ പേടിച്ചിട്ടാണ് റബ്ബിനെ പേടിച്ചിട്ടാൻ അതല്ലാതെ ഞാൻ അങ്ങനെ കൊടുത്താൽ പത്ത് പേര് കാണുമല്ലോ അവരറിയല്ലോ എന്തെന്ന് ഒരാവശ്യത്തിന് വേണ്ടി അല്ല വേദനാജനകമായൊരു ദിവസം വരും മഹ്ഷർ ഫഇദാ നുഫിഖ ഫിസ്സൂരി ഉഖ്ര ഫഇദാഹും ഖിയാമു യൻറൂൻ ഇസ്രാഫീൽ അലൈഹി സലാം സൂറന്ന കാഹളത്തിൽ ഊതി ഭൂമി ആ സകലം തകർത്ത് തരിപ്പണമാക്കി പിന്നീട് മനുഷ്യനെ പുനജീവിപ്പിക്കുന്ന ഒരു സമയമുണ്ട് ദിവസമുണ്ട് ഒരു അവിടെ നമ്മളെ കൊണ്ടു നിർത്തുന്ന ഒരു സ്ഥലമുണ്ട് മഹ്ഷറയാകുന്ന കോടതി ആ മഹ്ഷറയാകുന്ന കോടതിയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അതല്ലേ അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നാ നഖാഫു മിർ റബ്ബിക യൗമൻ അബൂസം ഖംതരിയ എല്ലാവരും പേടിച്ചു വരണ്ട് ഓടുന്ന ഒരു ദിവസമുണ്ട് പൊട്ടിക്കരയുന്നൊരു ദിവസമുണ്ട് ബാപ്പാക്കും മക്കളെ അറിയാത്തൊരു ദിവസമുണ്ട് ഉമ്മാക്കും ഉമ്മാക്കും മക്കളെ അറിയില്ല ഭർത്താവിന് ഭാര്യ അറിയില്ല ഭാര്യക്കും ഭർത്താവിനെ അറിയില്ല ഈ ഒരു കൂട്ടത്തിൽ പോകുന്ന ഒരു സമയമുണ്ട് ഒരു സ്ഥലവുമുണ്ട് അവിടെ വരുമ്പോ ഫവഖാഹുമുല്ലാഹു ശർറദാലികൽ യൗം വലഖാഹും നദ്രതൗ വസുറൂറ വജസാഹും بما صبروا جنة وحريرا ഖുർആൻ ഖുർആൻ യാ അല്ലാഹ് ഇത്ര വ്യക്തമായിട്ട് പടച്ചു നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് പേടിച്ചു വരണ്ടിട്ട് എല്ലാവരും ഓടുന്ന ദിവസം സന്തോഷത്തിന്റെ മുഖമായി പടച്ചവനെ കാണുവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹുവേ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അങ്ങനെ ഉള്ള സ്വാലിഹീങ്ങൾ ഉൾപ്പെടാനുള്ള തൗഫീക്ക് നീ നൽകണേ പടച്ചു മനസ്സറിയ എന്റെ ദുആ നിങ്ങൾ നോക്കണ്ട നിങ്ങളുടെ ആമീനില എന്റെയും വിജയം അല്ലാഹു അങ്ങനെ ഉള്ളവരും നമ്മൾ ഉൾപ്പെടുത്തണേ അല്ലാഹ് നമ്മൾ കണ്ടറിയണം അനാഥ മക്കളെ കണ്ടറിഞ്ഞ് നമ്മൾ സഹായിക്കണം
ഇന്ന് അലക്ഷ്യപ്പെട്ടു, പരാജയം നമുക്കിവിടെ ഇല്ല. അനാഥ മക്കളെ സഹായിച്ചോണ്ടെന്നും പറഞ്ഞ് ഇന്ത്യയിൽ നിന്ന് പിന്നെ ഇരിക്കുന്ന ഒരു 50 രൂപയോ 30 രൂപയോ പോയെന്നും പറഞ്ഞത് ഇപ്പം നിങ്ങളുടെ പോക്കറ്റിൽ നിന്നേ പോയിട്ടുള്ളൂ. പടച്ചോന്റെ മുമ്പിൽ നിന്ന് പോയിട്ടില്ല, അള്ളാന്റെ മുമ്പിൽ നിന്ന് പോയിട്ടില്ല. അനാഥ മക്കളെ കണ്ടിട്ട് കണ്ടില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പൊ നടിക്കാനും പറ്റൂല. ബഹുമാനപ്പെട്ട നബിയല്ലാഹി യഅഖൂബ് ഉറക്കെ പറയും, ബഹുമാനപ്പെട്ട നബിയല്ലാഹി യഅഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, നബിയെ എന്തുകൊണ്ടാ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പോയത്? എന്തുകൊണ്ടാ നിങ്ങളുടെ മുതുക് വളഞ്ഞത്? അപ്പോ ബഹുമാനപ്പെട്ട നബിയല്ലാഹി യഅഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അത് എന്റെ പൊന്നുമകൻ യൂസഫിനെ കുറിച്ചിരുന്നിട്ട് ഓർത്തിങ്ങനെ കരഞ്ഞിട്ടാണ് എന്റെ കണ്ണിന്റെ കാഴ്ച പോയത്. അപ്പൊ നിങ്ങളുടെ മുതുക് വളഞ്ഞതോ നബിയെ? അതെന്റെ മകൻ ബിനിയാമിനെ കുറിച്ച് ഓർത്തപ്പോഴാ എന്റെ മുതുകം വളഞ്ഞത്. ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചു പോയി, പെട്ടെന്ന് വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ യാക്കോബ് നബിയേ, നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച എങ്ങനാണ് പോയെന്നറിയോ നബിയേ? നിങ്ങളുടെ മുതുകെങ്ങനാണ് വളഞ്ഞേന്നറിയോ? നിങ്ങളുടെ പുന്നാര മകനാകുന്ന യൂസുഫിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞത് കൊണ്ടല്ല നബിയേ? നിങ്ങളുടെ മുതുക് വളഞ്ഞത് ബിന്യാമീനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞത് കൊണ്ടല്ല നബിയേ? അതാ നിങ്ങൾ നോമ്പെടുക്കുന്നു ഒരു ദിവസം, അപ്പോഴതാ ബാപ്പയില്ലാത്തൊരു പൊന്നുമോ നിങ്ങളുടെ വീടിന്റെ ചാരത്ത് കൂടി പട്ടിണിയോടെ വേദനയോടെ വിഷമത്തോടു കൂടി കടന്നു വന്നപ്പോ നിങ്ങൾ നല്ലതുപോലെ ഒരു ആടിനെ അറുത്തില്ലേ നബിയേ? സുഭിക്ഷമായിട്ട് ആഹാരം കഴിച്ചില്ലേ നബിയേ? ഈ ഒരു അനാഥ കുട്ടിയെ നിങ്ങൾ കാണാതെ പോയില്ലേ നബിയേ? അതുകൊണ്ടാണ് നബിയേ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പോയത്, അതുകൊണ്ടാണ് നബിയേ നിങ്ങളുടെ മുതുക വളഞ്ഞത്. എന്റെ സഹോദരങ്ങളെ, എന്റെ സഹോദരങ്ങളെ, നമ്മുടെ വീടിന്റെ പരിസരത്ത് ഒരുപാട് അനാഥ മക്കളുണ്ട്, അവരെ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ ഇതുപോലത്തെ അദാബ് നമുക്ക് വന്നുകൂടാന്നില്ല. അതുകൊണ്ട് ഇനി അവരിനി അങ്ങനെ കാണിക്കുന്നവനാണ്. അവന്റെ ബാപ്പയും ഞാനുമായി തെറ്റായിരുന്നു, അവന്റെ ഉമ്മ എന്റെ ബന്ധുവാണ്, പക്ഷേ കുടുംബ പ്രശ്നമുണ്ട്, കുടുംബത്തിൽ ഉടക്കുണ്ട്, അതുകൊണ്ട് കൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ബാപ്പ ഇല്ലാത്ത മക്കളാണോ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ രക്ഷപ്പെടണ്ടേ? ഒന്ന് കൊടുത്തു പോയാൽ അൽഹംദുലില്ലാഹ് നിനക്ക് രക്ഷപ്പെടാം ഉമറേ, നബിയുനാ മുഹമ്മദു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, ചിന്തിക്കണം എൻ്റെ സഹോ, നമ്മൾക്കിന്ന് എന്താ ചിന്തിക്കാൻ? ഇന്നിപ്പോൾ നമ്മളിങ്ങനെ പോവാറുണ്ട് ദുനിയാവിൻ്റെ പുറത്തുകൂടെ, അഹങ്കാരത്തിൻ്റെ ആർഭാടത്തിൻ്റെ ആഭാസരത്തിൻ്റെ പുറത്തുകൂടി പോകും. അതുകൊണ്ട് എന്നിട്ട് ബഹുമാനപ്പെട്ട നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, മോനെ ഉമറേ, ഇനി ഒരു കാര്യം കൂടി നീ മനസ്സിലാക്കണം, ഇവിടെ നിന്ന് മരിക്കുന്നത് എപ്പോഴാണെന്ന് അറിയില്ല. അതുകൊണ്ട് വമാ തദരി മാദാ തക്സിബു ഗദ ഒക്കെ ഖുർആൻ ആയത്ത് വെച്ചാ പറയാ, വമാ തദരി മാദാ തക്സിബു ഗദ, നീ നാളെ എന്താ ചെയ്യുന്നെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് നിന്റെ സമ്പത്ത്, നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ സഹോദരങ്ങൾ, ഇതിനെ കുറിച്ചൊക്കെ നീ ഒരു വിചിന്തനം നടത്തണം. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതിലൂടെ ഞാൻ എൻ്റെ മക്കളെ കൊണ്ടുപോയോ, എൻ്റെ ഭാര്യയെ കൊണ്ടുപോയോ, എൻ്റെ സഹോദരങ്ങളെ കൊണ്ടുപോയോ? ഇൻഷാല്ല അവസാനം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വഫാത്ത് പറഞ്ഞിട്ട് നമ്മുടെ ഈ സദസ്സ് പിരിയ. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, മോനെ ചോദിക്കും, എല്ലാം അള്ളാഹു ചോദിക്കുന്നൊരു ചിന്ത വേണം. അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നതിന് മുമ്പ് പടച്ചവൻ നിന്നോട് എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചോദിക്കുമെന്നുള്ള അടിയുറച്ച ചിന്ത നിനക്ക് വേണം. നമ്മുടെ സമ്പത്ത് ഒരു രൂപയാണെങ്കിൽ പോലും, ഇന്നിപ്പോ ചില ആളുകളുണ്ട് കടയിൽ പോകും, കടയിൽ പോയിട്ട് നമ്മൾ എന്താ പറയാ, അത് കുഴപ്പമില്ല, അതോടെ കിടന്നിട്ട് 50 ദിവസമല്ലേ വേണ്ട ചോദ്യമുണ്ട് അല്ലേ? നമ്മൾ ഇങ്ങനെ പോവും പെട്ടെന്ന് കടയിൽ പോയിട്ട് 50 ദിവസം ഇപ്പൊ ഇല്ല ആയിക്കോട്ടെ അത് വേണ്ട നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നാൽ ഈ 50 പൈസക്ക് നാളെ പടച്ചൻ്റെ മുമ്പിൽ ചോദ്യമുണ്ട്. നമ്മളിങ്ങനെ എന്തപ്പോ നിസാരൊക്കെ അങ്ങോട്ട് കളയും വേണ്ടെന്ന് പറഞ്ഞു, എല്ലാത്തിനും ചോദ്യമാണ്, എല്ലാത്തിനും ചോദ്യമാണ്. അതുകൊണ്ട് സമയം നമുക്ക് ഇവിടെയില്ല, ഇത് ഒന്നോ രണ്ടോ ദിവസം നല്ലതുപോലെ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് സഹോദരാ, അല്ലാഹുവിന്റെ ഹബീബായ മുത്തു നബി തങ്ങളോടി قابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم
ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم ثم لتسألن يومئذ عن النعيم അള്ളാഹുവിന്റെ റസൂൽ ഇത് അങ്ങോട്ട് ഓതി കൊടുക്കുമ്പോ അല്ലാ അല്ലാ ബഹുമാനപ്പെട്ട മഹ്മൂദ് ബിൻ മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ് നബിയേ ഇവിടെ എന്ത് സുഖമാ റസൂലേ നമുക്കുള്ളത് ബദറിന്റെ ഖൈബറിന്റെ ഖന്ദഖിന്റെ ഹുനൈനിന്റെ രണാകണത്തിൽ പോയിട്ട് കൈമുറിഞ്ഞു നബിയേ കാലുമുറിഞ്ഞു നബിയേ എല്ലാ ശരീരത്തെ വെട്ടുകൊണ്ടിട്ട് വല്ലാതെ വേദനിക്കുന്നുണ്ട് നബിയേ കുറച്ച് കാരക്കയല്ലാതെ കുറച്ച് വെള്ളമല്ലാതെ എന്ത് സുഖമാ റസൂലല്ലാ നമുക്കിവിടെയുള്ളത് സഹോദരങ്ങളെ മുത്തു നബി തങ്ങൾ പറഞ്ഞത് വല്ലൊരു പോയിന്റ് ആടു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിന്നെ കുറിച്ചല്ല പൊന്നു മോനെ അമാഹോ സയക്കൂ 2015, 2014, 2013 കുറെ ആളുകൾ കടന്നു വരും അവർക്ക് അല്ലാഹു എന്ത് നിഅമത്ത് കൊടുത്തു അതിന്റെ എല്ലാ പിന്നാമരങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് പടച്ചവന്റെ പടപ്പുകളാകുന്ന ഞാനും നിങ്ങളും പാരിൽ പരിവർത്തനത്തിന്റെ പടകത്തൊഴി തീർക്കാതെ അഹങ്കാരത്തിന്റെ ആർഭാടത്തിന്റെ ആഭാസരത്തിന്റെ അലോസരതയുടെ ആഴക്കടലിൽ വീണു പോകുന്ന ഒരു വിഭാഗം കടന്നു വരുമെന്ന് ആദരവായ റസൂലുള്ളാഹി അതിൽ ഞാൻ പെട്ടു നിങ്ങൾ പെട്ടു നമ്മളെ കുറിച്ചാ പറഞ്ഞു സ്വഹാബത്തെ നിങ്ങളെ കുറിച്ചല്ല നിങ്ങൾക്ക് വല്ലാത്ത വിശപ്പുണ്ടെന്നറിയാം ദാഹണ്ടെന്നറിയാം ഞാൻ നിങ്ങളെ കുറിച്ചല്ല ഈ പറഞ്ഞത് അമ അന്നഹോ സയ്യക്കൂൻ പുറകെ വരും ചില ആളുകൾ അവർ സമ്പത്ത് അടിച്ചു തെറിപ്പിക്കും പാവങ്ങളെ സഹായിക്കൂല മറ്റുള്ളവന്റെ വിശപ്പ് കാണൂല അഹങ്കാരവും കിബറും പിന്നെ റിയാവും ഒക്കെ വെച്ചിട്ട് ഈ ദുനിയാവിന്റെ പുറത്തു കൂടി കടന്നു പോകുന്ന ഒരു വിഭാഗം ആളുകൾ കടന്നു വരാൻ ഇരിക്കുന്നു അങ്ങ് ആരെ കുറിച്ചാ പറഞ്ഞപ്പോ എന്നെ കുറിച്ചാണ് യാ അല്ലാ നമ്മേക്ക് നീ രക്ഷപ്പെടുത്തണേ പടച്ചോനെ ഇത് ചിന്തിക്കുന്നുണ്ടോ നമ്മൾ ഇല്ല അങ്ങനെ പോവാൻ ഈ ഒരു ചെവി കൊണ്ട് കേട്ട് ഈ ചെവിയിലൂടെ കളയരുത് പഠിച്ചോളി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു തുമ്മല തുസ്അലുന്ന യൗമ ഇദിൻ അനിൻ നഈം എല്ലാത്തിനെ കുറിച്ചും അല്ലാഹു തആല ചോദിക്കും എന്തിനേറെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നോക്കുമ്പോ ഹദാ മദീന പള്ളിയിൽ രണ്ട് സ്വഹാബാക്കൾ ഇരിക്കുന്നു ഒന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ കഥാപുരുഷൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശന്നു കൊണ്ടാണ് കടന്നു വന്നിരിക്കുന്നത് വല്ലാതെ വേദനയാട് ദുഃഖത്തോടെ വന്നിരിക്കുന്നു ഇവിടെ ഇരുന്നാൽ ആരെങ്കിലും റസൂലുള്ളാഹിക്ക് വല്ലതും കൊണ്ടുവന്നാൽ അത് കിട്ടുമല്ലോ അത് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോഴതാ ഒരാൾ കടന്നു വരുന്നു ആരെന്നറിയോ മദീനയുടെ മണവാളനെ മദീനയുടെ മണൽപ്പരപ്പിൽ ആലോകരുടെ മാനസാന്തരത്തിലേക്ക് മാനവീക വിപ്ലവത്തെ ചാർത്തിക്കൊടുത്ത കാരുണ്യത്തിന്റെ കടലായ ഖൈറുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാട് മെല്ലെ മെല്ലെയാ നടന്നു വരുന്നത് അവിടെ നിന്നതാ അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടപാട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അബൂബക്കർ തങ്ങളും നിഴനീൽക്കുകയാണ് അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു അല്ല അബൂബക്കറേ എന്തേ പതിവില്ലാതെ ഞാൻ നിങ്ങളെ ഇവിടെ കണ്ടുപോയി അപ്പോഴാണ് അബൂബക്കർ തങ്ങളുടെ ചോദ്യം നബിയെ നിങ്ങളും ഈ സമയത്ത് ഇവിടെ കാണാറില്ലേ എന്തേ റസൂൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വഹാബത്തെ വിഷംന്ന് കൊണ്ട് കടന്നു വന്നതാ വിഷംന്ന് കൊണ്ട് കടന്നു വന്നതാട് വേദനയോടെ ഗദ്ഗദത്തോടെ നൊമ്പരത്തോടെ ഇവരിങ്ങനെ കാതോർത്തു കൊണ്ട് കാത്തിരിക്കുകയാണ് സുബ്ഹാനല്ലാഹ്
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ കാണുന്ന തോട്ടം കണ്ടോ, ആ തോട്ടത്തിലേക്കൊന്ന് കടന്നു പോയാൽ അവിടെ നമുക്ക് കിട്ടും നല്ല തണുപ്പുള്ള വെള്ളം കിട്ടും, നല്ല കാറ്റ് കിട്ടും, നല്ല ആഹാരം കിട്ടും. അത് അബുൽ ഹൈതമിന്റെ വീടാണ്. അതുകൊണ്ട് നമുക്ക് അവിടത്തേക്കൊന്ന് കടന്നു പോകാം. എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് മെല്ലെ മെല്ലെ പിടിച്ച് എഴുന്നേൽക്കുകയാണ്. ഫതുസീബാനി ശറാബൗ വതആമൗ വലില്ലാ, ഇത് മൂന്നും നിങ്ങൾക്ക് അവിടെ കിട്ടും എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളയല്ലേ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പോകുന്നത് അബുൽ ഹൈസമിന്റെ വീട്ടിലേക്കാണ്. ഓടി വീട്ടിലേക്ക് പോയിട്ട് വാതിലിൽ മുട്ടുകയാണ്. അല്ലാ അല്ലാ അല്ലാഹുവിന്റെ റസൂല് സലാം പറഞ്ഞു, ആരുമില്ല ആരുമില്ല. രണ്ടാമത് സലാം പറഞ്ഞു, ഒരാളെയും കാണുന്നില്ല. മൂന്നാമതും സലാം പറഞ്ഞു, ആരും മടക്കുന്നില്ല. അവസാനം അവിടെ നിന്ന് തിരിച്ചു മടങ്ങാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോഴതാ അബുൽ ഹൈതമിന്റെ ഭാര്യ വന്നിട്ട് വിളിക്കുന്നു, റസൂലല്ലാ നിങ്ങൾ പോകല്ലേ നബിയേ, പോകല്ലേ റസൂലേ, നിങ്ങൾ ഞങ്ങളെ വിട്ട് പിരിയല്ലേ നബിയേ. ആരാണ് ദുആ ഇറക്കുന്നത്? എപ്പോഴും ദുആ ഇറന്നാലും ഉത്തരം കിട്ടുന്ന റസൂലല്ലാ, നിങ്ങൾ ദുആ ഇറന്നപ്പോ അതിനെയും കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരുന്നതാണ്. പിണക്കമില്ല നബിയേ, വഴക്കില്ല നബിയേ, ഇരിക്കണേ റസൂലല്ലാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മോളെ അബുൽ ഹൈസം എവിടെയാണ്? അതാ കുറച്ച് വിദൂരത്ത് പോയിരിക്കുന്നു, കുറച്ച് തണുത്ത വെള്ളം കൊണ്ടുവരാനാണ്. അബുൽ ഹൈസം അവിടെ നിന്ന് കടന്നു വരുന്നു. അല്ലാ അല്ലാ അബുൽ ഹൈസം റളിയല്ലാഹു തആല കടന്നു വന്നപ്പോ ആരാണ് വീട്ടിന്റെ ഉള്ളിൽ എന്നറിയോ? ഫലം മാറകൽ ഇസ്ലാമി ഇസ്സല്ലി ഉമ്മതി വലാമി തിലാലിയാഫിൽ ഇറാഷി മഅശറ നബിയും വസിദ്ദീഖോ വഫാറൂഖോ ഉമ്മതി വഖൈറു ബനി ലോകത്തൊരാൾക്ക് പോലും ലഭിക്കാത്ത അതിനെ ഏറ്റവും നല്ല അതതികളുടെ കൂട്ടത്തിൽപ്പെട്ട അതതിയാകുന്ന ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നബിയും വസിദ്ദീഖും വഫാറൂഖു ഉമ്മതി വഖൈറു ബനീ ഹവ്വാ ഫർഔ വഉൻസുറാ. സന്തോഷവാന്മാരല്ലേ കടന്നു വന്നിരിക്കുന്നത്? അബുൽ ഹൈസമ കത്തിയെടുത്തു, നല്ലവർ ഈത്തപ്പനെ കൊല അവിടെ നിന്ന് മുറിച്ചു, റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുവച്ച് കൊടുത്തു. അത് കഴിച്ചു റസൂലുള്ളാഹിയും ഉമർ തങ്ങളും അബൂബക്കർ തങ്ങളും കഴിച്ചു. നല്ലതുപോലെ കഴിച്ചു കഴിഞ്ഞപ്പോ അല്ലാ അല്ലാ അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിലൂടെ കത്തിയും എടുത്തുകൊണ്ട് കടന്നു പോയി. ഒരു ആടിന് അറുക്കാന റസൂലുള്ളാഹി വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അബുൽ ഹൈസമേ, കറവയുള്ള ആടിനെ നിങ്ങൾ അറുക്കരുതേ, കറവുള്ള ആടിനെ നിങ്ങൾ അറുക്കരുതേ, സഹോദരങ്ങളെ കറവുള്ളതിനെ നിങ്ങൾ അറുക്കരുതേ, അല്ലാത്ത ഒന്നിന് അറുത്തോ, അല്ലാത്ത ഒന്നിന് അറുത്തു കൊണ്ടുവന്ന് മാംസം പാചകം ചെയ്തു അവിടെ നിന്ന് കൊണ്ടുവച്ച് കൊടുക്കുകയാണ്. ആരുടെ മുമ്പിൽ എന്നറിയോ? അല്ലാന്റെ ഹബീബിന്റെ മുമ്പിലാണ്. അബൂബക്കർ തങ്ങളുടെ മുമ്പിലാണ്, ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളുടെ മുമ്പിൽ, ഉമർ തങ്ങളുടെ മുമ്പിലും. നല്ലതുപോലെ കഴിച്ചു. എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയാ, തുമ്മല തുസ്നലുന്ന അൻഹാദാ യൗമുൽ ഖിയാമാ. ഉമറേ, അബൂബക്കറേ, നിങ്ങൾ ഈ ഭക്ഷിച്ച ഭക്ഷണമില്ലേ, നാളെ പടച്ചവന്റെ മുമ്പിൽ ചോദ്യമുണ്ട്, അത് മറക്കല്ലേ? ഇന്ന് ഇവിടെ ആഹാരം കഴിച്ചവനാ ഞാന്, ഇരിക്കുന്നവർ ആഹാരം കഴിച്ചിട്ടാണ് ഇവിടെ വന്നിരുന്നത്. തുമ്മല തുസ്നലുന്ന അൻഹാദാ യൗമുൽ ഖിയാമാ.
എല്ലാം ഖിയാമത്ത് നാളിൽ ചോദിക്കുമെന്നാണ്, എല്ലാം ഖിയാമത്ത് നാളിൽ ചോദിക്കുമെന്നാണ്. അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, നബിയേ, എന്താ വിഷം കൊണ്ട് കടന്നു വന്നിട്ട് ഒരു ആടിന്റെ അല്പമെന്ന് കടിച്ചപ്പോ അതും ചോദ്യമുണ്ടെന്നാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നഅമ്യാ ഉമർ, അതെ ഉമറേ, തുമ്മല തുസ്തലുന അൽഹാദായുമുൽ ഖിയാമ ഫഹദാ മിനൻ നഈ. ഇതെല്ലാം പടച്ചവന്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്, ഇതെല്ലാം പടച്ചവന്റെ നിഅമത്തുകളിൽ പെട്ടതാണ്. ഇന്ന് രാവിലെ ഇന്ന് ചായ കുടിച്ചവരെ, കാപ്പി കുടിച്ചവരെ, ഉച്ചക്ക് ചോറ് കഴിച്ചവരെ, ഇന്ന് ഈ സമയത്ത് വെള്ളം കുടിച്ചവരെ, അദാ മിനൻ നഈം, ഇതെല്ലാം പടച്ചവന്റെ അനുഗ്രഹമാണ്. ഇതിനെ കുറിച്ചൊക്കെ ചോദ്യമുണ്ടെന്നുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടി അല്ലാതെ അസ്രായീലിന്റെ മുമ്പില് പെട്ടു പോകല്ലേ ഉമർ? സഹോദരങ്ങളെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഹബീബ് പറഞ്ഞത്. എല്ലാം എല്ലാം അല്ലാഹു തആല ചോദിക്കും. ഈ ദുനിയാവിൽ ഇനി നമ്മൾ ഉപയോഗിക്കുന്നതിൽ ചോദ്യം ഇല്ലാത്ത മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ നോക്കി, ചോദ്യം ഇല്ലാത്ത മൂന്ന് കാര്യം ആദരവായി നബിയുന റസൂലുള്ളാഹി ൊണ്ട് ഒരു പുരുഷന്റെ അവർത്ത് മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള ആ ഭാഗം മറയ്ക്കുന്ന വസ്ത്രം, അത് അല്ലാഹു തആല ചോദിക്കൂല. ബാക്കി അതിന്റെ മേപ്പൊട്ട് കയറിയ ഈ ജുബ്ബയും ഈ തൊപ്പിയും ഈ ഷാളും എല്ലാം അല്ലാഹു തആല ചോദിക്കും. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. എല്ലാം ചോദിക്കും, ഒന്നും വിടൂല, എല്ലാം ചോദിക്കും. പിന്നെയോ, ഒരു മനുഷ്യനിക്ക് നല്ല വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ട്, ആ ഒരു നേരത്തെ ഭക്ഷണം, ആ ഒരു ഭക്ഷണം അവനിക്ക് ഒരു നേരത്തേക്ക് വേണ്ടി, അത് അതെന്തിനു വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടി, ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണ്. അത് കഴിച്ചാൽ അതിന് ചോദ്യമില്ല. ബാക്കി കഴിക്കുന്നതിന് മുഴുവൻ ചോദ്യം. ചില വീടുകളിൽ കല്യാണത്തിന് വേണ്ടി പോകുമ്പോൾ എൻ്റെ ബാപ്പമാരോട് പറയാ, എൻ്റെ ഉമ്മമാരോട് പറയാ, ചില ആളുകൾ അഭിമാനം പറയാറുണ്ട്, ഉസ്താദെ എൻ്റെ മകളുടെ കല്യാണത്തിന് രണ്ട് ചെമ്പ് ചോറാണ് ബാക്കി വന്നത്, അത് കൊണ്ടു ചെന്ന് കുഴിച്ചിട്ടല്ല എന്ത് ചെയ്യാനാ? ഒരു തരിച്ചോറിന് രണ്ട് ചെമ്പ് പോട്ടെ, ഒരു തരിച്ചോറിന് അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യമുണ്ടെന്ന് ഒരിക്കലും കളവ് പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഉസ്താദുമാരൊക്കെ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ നല്ലതുപോലെ പാത്രമൊക്കെ വടിച്ചു നക്കണമെന്ന്. പാത്രം അല്ലേ, പണ്ടൊരു ഉസ്താദ് ചോറ് കഴിക്കാൻ വേണ്ടി പോയി, ഇന്നലെ പറഞ്ഞെന്ന് എനിക്കറിയില്ല, ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. പറഞ്ഞെങ്കിൽ നിങ്ങൾ പറയണം, പറഞ്ഞെന്ന് പറയണം. ചോറ് കഴിക്കാൻ വേണ്ടി പോയിട്ട് പാത്രം നന്നായിട്ട് വടിച്ചിരിക്കാതെ ഇന്നലെ അവിടെ സൂചിപ്പിച്ച അറിയാൻ വയ്യ. പാത്രം നന്നായിട്ട് വടിച്ച് നക്കി ഉസ്താദ്. അപ്പൊ ഉമ്മമ്മ അടുക്കള എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ പാത്രം ഒന്നും കഴുകണ്ടാണ്, നിങ്ങൾ പാത്രം ഒന്നും കഴുകണ്ട, അത് ഇൻഷാല്ല മക്കളും മരുമക്കളൊക്കെ ഉണ്ട്, അവര് കഴിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് വെറുതെ പറഞ്ഞു, ഉമ്മ ഇങ്ങനെ കഴുകിയാല്, പാത്രം വടിച്ച് നക്കിയാല് മക്കത്തെ പള്ളി കഴിയ കൂലിയിട്ടും പടച്ചോനെ. അപ്പൊ ഉമ്മമ്മ പതുക്കകത്ത് പോയി നേരെ വീട്ടിൽ പോയി. അങ്ങനെയാണോ ഉസ്താദ്, മക്കത്തെ പള്ളി വഴി കൂലിട്ടോ കിട്ടുമെന്ന് പറഞ്ഞ് നേരെ ഉമ്മമ്മ അകത്ത് പോയിട്ട് കുറച്ച് ചോറൊക്കെ ഇട്ട മുട്ടി ഇളക്കി കറി കിട്ടിളക്കി ഉസ്താദിന്റെ പാത്രത്തിൽ കൊണ്ടിട്ട് കൊടുത്തു. ഉസ്താദ് അതിന് അന്തം വിട്ട്, അല്ലമ്മ ഇതെന്താ, ഏതായാലും നിങ്ങൾ മക്കത്തെ പള്ളി കഴുകി, ഇനി നിങ്ങൾ മദീനെ പള്ളി നിങ്ങളോട് കഴിക്കോളാനാ പടച്ച ഇതാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. വെറുതെ ചില ആളുകൾ ചോറൊക്കെ വാരി എറിയാൻ, കാക്കയ്ക്കും പൂച്ചക്കെന്നും പറഞ്ഞ എറിയ, ഇങ്ങനെ വാരി എറിയും. സഹോദരിമാരെ, പാത്രമൊക്കെ കഴുകണ സമയത്ത് നമ്മൾ എത്ര മാത്രം സൂക്ഷ്മതയില്ല, സൂക്ഷ്മതയില്ല. ആ ഒരു കോലത്തിൽ നമ്മൾ പോവാണ്. അത് ഒരു ചോറല്ലേ ഉള്ളു, അത് കുഴപ്പമില്ല, പക്ഷെ റബ്ബിന്റെ മുമ്പിൽ കുഴപ്പമുണ്ട്, ചോദ്യമുണ്ട്. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ചൂടിൽ നിന്നും അതുപോലെ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു ഒരു റൂം, ഒരു റൂം. യാ അല്ലാഹ്, കുടുങ്ങി ഞാൻ നിങ്ങളൊക്കെ. ഒരു റൂമിന്റെ കാര്യം കുഴപ്പമില്ല, ബാക്കി മുഴുവനും അല്ലാഹു തആല ചോദിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഇനിപ്പോട്ടെ, ഈ നിഅമത്തുകളൊക്കെ അല്ലാഹു നമുക്ക് തന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? എല്ലാം അല്ലാഹു ചോദിക്കുമെന്നാണല്ലോ. എല്ലാം പടച്ചവന്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്. അല്ലാഹു കണ്ണു തന്നില്ലേ? അല്ലാഹു ഇന്ന് കാത് തന്നില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങൾക്ക് സുന്ദരമാക്കപ്പെട്ട കണ്ണു തന്നു, കൽബു തന്നു, ഹൃദയം തന്നു, ഹൃദയങ്ങൾ തന്നു, എന്തിന് വേണ്ടിയാ? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി, അല്ലാഹ് ചിന്തിച്ചിട്ട് റബ്ബിലേക്കൊന്ന് അടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു ഇതൊക്കെ തന്നിട്ട് നമ്മൾ ഇന്നിവിടെ.
ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ വത്തിജാരത്തൻ തക്ഷവനക സാദഹ വമസാഖീന തർലോനഹ അഹബ്ബയിലേക്കും അല്ലേ അള്ളാഹിനെക്കാലും അള്ളാഹിന്റെ ഹബീബിനെക്കാലും വീട് കച്ചവടം ബിസിനസ് ഇങ്ങനെയല്ലേ ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ പോവുക. അള്ളാഹു നമ്മൾക്ക് രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വി അല്ലേ. ഇന്നിപ്പോ സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോ കുഴപ്പം അല്ലേ. സൗന്ദര്യം ഇല്ല എന്നും പറഞ്ഞു ഇന്നിപ്പോ എന്താ ഒക്കെ മാറിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, സമയം കുറവാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദാ കടന്നു വരികയാണ്. കടന്നു വന്നു. അപ്പോഴാണ് പറഞ്ഞത്, പൊന്നു മോനെ ഉമറേ, നീ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ, ലോകത്തുനിന്ന് വിട്ട് പിരിഞ്ഞുകൊണ്ട് കടന്നു പോകുമ്പോ, അല്ലാ അല്ലാ അസ്റായിൽ അദർശനാണ്, അസ്റായിൽ അദർശനാണ്, കടന്നു വരുന്നതിന് മുമ്പ് രക്ഷപ്പെടണേ, നീ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. നല്ലതുപോലെ വിചാരണ ചെയ്യണം. സ്വന്തമായി നിന്റെ സമ്പത്തിനെ കുറിച്ച്, നിന്റെ മക്കളെ കുറിച്ച്, നിന്റെ ഭാര്യയെ കുറിച്ചെല്ലാം വിചാരണ ചെയ്യണം. അങ്ങനെ ഒരു തൗബയോടുകൂടിയുള്ള പോക്കാ നിന്റെ പോക്കെങ്കിൽ അൽഹംദുലില്ലാ ഉമറേ, നീ വിജയിച്ചുമറേ. ഇവിടെ ഇരിക്കും നിന്റെ സഹോദര, നിങ്ങൾ നിന്നുകൊണ്ട് വാളു പറയുന്ന ഞാനും എന്റെയും നിങ്ങളുടെയും മനസ്സിന്ന് ശുദ്ധമാണോ? നമ്മുടെ ഇരു കൂട്ടരുടെയും മനസ്സിന്ന് ശുദ്ധമാണോ? ഇന്നതാ നമ്മളതായിട്ടുള്ള വസ്ത്രം വെളുപ്പുണ്ട്, നമ്മുടെ ഹൃദയങ്ങൾ കറുത്തിട്ടില്ലേ? ഇന്നല്ലെങ്കിൽ കറുപ്പിച്ചിട്ടില്ലേ? വല്ലതും കേട്ടാൽ അത് വെള്ളം തൊടാതെ വിഴുങ്ങുന്നവരല്ലേ നമ്മള്? അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നിന്ന് എപ്പോഴാണ് പിരിയുന്നേ എന്നറിയില്ല, ഏത് സമയത്താണ് പോകുന്നേ എന്നറിയില്ല, ഏത് സെക്കൻഡിലാണ് പോകുന്നേ എന്നറിയില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹു ആരോഗ്യം തന്നില്ലേ? അല്ലാഹു ആഫിയത്തിട്ടില്ലേ? അല്ലാഹു സന്തോഷം തന്നില്ലേ? അതുകൊണ്ട് ഇന്നത്തെ വാതിന്റെ വേദിയിൽ വെച്ച് ഉറപ്പിച്ചൂടെ ചെറുപ്പക്കാരാ, അല്ലാഹുവേ ഇനി ഞാൻ പാപത്തിന്റെ കെടാവിളക്കിന്റെ ചവിട്ട് കൊട്ടയിലില്ല, നിന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിന്നെ വഴങ്ങിക്കൊണ്ട് നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്ത്, അല്ലാഹുവേ പള്ളികളിൽ നിന്ന് ബാങ്ക് കേട്ടാൽ ഓടി നിന്റെ പള്ളിയിൽ വരികയാണ്. അല്ലാഹുവിന്റെ പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് ദുആയിരന്നിട്ട്, അതല്ലാതെ അതല്ലാതെ ഈ ദുനിയാവിൽ നമുക്കൊന്നുമില്ല സഹോദരങ്ങളെ. അലം നശറഹ് ലക സദ്റക വവളഅനാക വിസ്റക അല്ലദീ ആഖല ലഹറക ഫഇന്ന മഅൽ ഉസ്രി യുസ്റ നീ നിന്റെ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ നീ വന്നു നിന്റെ ജീവിതത്തിന് ആവശ്യമുള്ള മുഴുവനും അല്ലാഹുവിലേക്ക് ചോദിച്ചു മടങ്ങണമെന്ന് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. എല്ലാം നമ്മുടെ ജീവൻ തന്നെ ഖുർആൻ അല്ലേ. യാ അല്ലാഹ്, അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് മുഴുവനും ചോദിക്കാനുള്ള സമയം നിസ്കാരത്തിലാണ്. ഓരോ വഖത്തും നിസ്കരിക്കുമ്പോഴും മനസ്സുകൊണ്ട് കരുതണം, റബ്ബേ നാളത്തെ ഇഷാക്ക് ഞാനില്ല, നാളത്തെ ഇഷാഅന് ഞാനില്ല. അതുകൊണ്ട് സഹോദരാ, എപ്പോഴും മരിക്കാം, ഏത് സെക്കൻഡിലും മരിക്കാം, ഏത് നിമിഷത്തിലും മരിക്കാം. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമാക്കപ്പെട്ട കലിമത്ത് തൗഹീദ് ഉറക്കെ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം തരണേ. സഹോദരങ്ങളെ, ഈ ലോകത്തൊരാള് പോലും വിട പറഞ്ഞു പോകാതിരിക്കൂല, ഒരാൾ പോലും വിട പറഞ്ഞു പോകാതിരിക്കൂല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, ഉമറേ ഈ ലോകത്തും നീ എല്ലാവരും പിരിയും ഉമറേ, അതുകൊണ്ടാ നീ തൗബ ചെയ്യണോന്ന് പറഞ്ഞത്, അതുകൊണ്ടാ നിസ്കാരം കലാക്കരുതെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് പാവപ്പെട്ടവനെ സഹായിക്കണമെന്ന് പറഞ്ഞത്, സമ്പത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കരുതെന്ന് പറഞ്ഞത്, അസ്റായിൽ വരുമെന്ന് പറഞ്ഞത് കൊണ്ടാണ്. അസ്റായിൽ അദൃശ്യനാണ്, അദൃശ്യനാണ്. സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ രോഗം പിടിക്കാൻ ുംഹുംലാ യുഫരിത്തൂ
ഒരു മലക്കല്ല, രണ്ടു മലക്കല്ല, മൂന്ന് മലക്കല്ല, നാല് മലക്കല്ല പ്രിയപ്പെട്ടവരെ, റൂഹു പിടിക്കാൻ കടന്നു വരുന്നത് അല്ലാഹുവിന്റെ ഖുർആനല്ലേ നമുക്ക് തെളിവ്. അസ്റാഇൽ അലൈഹിസ്സലാത്തു വസ്സലാം തലഭാഗത്താണ്, അസ്റാഇൽ അലൈഹിസ്സലാത്തു വസ്സലാം തലഭാഗത്താണ്, കാലിന്റെ തള്ളവിരലിന്റെ ഭാഗത്ത് കുറച്ച് മലക്കുണ്ട്, കാലിന്റെ മുട്ട് കാലിന്റെ ഭാഗത്ത് കുറച്ച് മലക്കുണ്ട്, അരഭാഗത്ത് കുറച്ച് മലക്കുണ്ട്, എണ്ണിയാൽ തീരാത്ത മലക്കുകളാണ് മനുഷ്യ നിന്റെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്നത്. എന്തേ നിങ്ങൾ വിചാരിച്ചത് അസ്റാഇൽ ഒറ്റക്കാണ് കടന്നു വരുന്നത് എന്നാണോ? അത് തെറ്റിപ്പോയി മുസ്ലിമേ, തെറ്റിപ്പോയി. അസ്റാഇൽ തലഭാഗത്തിരുന്ന് കൊണ്ട് കൽപ്പിക്കുകയാണ്, കാലിന്റെ തള്ളവരലിന്റെ ഭാഗത്തിരിക്കുന്ന ആ മനുഷ്യന്റെ ആ മലക്കിനോട് പറയുന്നു, ആ മനുഷ്യന്റെ റൂഹിനെ പിടിക്കുക, റൂഹിനെ പിടിച്ചു വലിക്കുകയാണ്. കാലിന്റെ തള്ളവരളിൽ നിന്ന് റൂഹ് പിടിച്ചു വലിക്കുമ്പോഴാണ് ഇവൻ പറയുന്നത്, അല്ലാഹുവേ വേദനിക്കുന്നു അല്ലാ, വിഷമിക്കുന്നു അല്ലാ, നൊമ്പരപ്പെടുന്നു അല്ലാ, റൂഹ് പിടിച്ചു. കുറെ മലക്കുകൾ റൂഹ് പിടിച്ച് ഞരമ്പൊക്കെ വരച്ചു മുറിച്ചിട്ട് മുട്ടുകാല് വരെ കൊണ്ടുവച്ചു. അടുത്ത സെക്ഷൻ മലക്കുകൾ ഇടിച്ചു കയറി കാലിന്റെ മുട്ടുപാലിലേക്ക് അങ്ങിറങ്ങുകയാണ്. അവരവന്റെ റൂഹ് പിടിച്ചു വലിക്കുകയാണ്, ഞരമ്പൊക്കെ വലിച്ചു പിഴുതെടുക്കുകയാണ്. അരഭാഗം വരെ കൊണ്ടെത്തി ആ സെക്ഷൻ മാലാകെ മാറി മാറി, അടുത്ത സെക്ഷൻ മാലാകെ മാറി അവന്റെ അരഭാഗത്തേക്ക് ഇടിച്ചു കയറുകയാണ്. അല്ലാഹുവേ 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 രക്ഷപ്പെടുത്തണേ അല്ലാ. ഇടിച്ചു കയറി അവർ റൂഹ് പിടിച്ചു വലിച്ചു, തൊണ്ടക്കുടിയിലെത്തുമ്പോഴാണ് വിളിച്ചു പറയുന്നത്, വഖീല മൻ അറാഖ് വലന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖ് ബിസ്സാഖ് ഇലാ റബ്ബിക യൗമൈദിനിൽ فلا صدق ولا صلى ولكن كذب وتولى. അല്ലാഹുവിന്റെ ഖുർആനാ, അല്ലാഹുവിന്റെ ഖുർആനാ. മുസ്ലിമേ എന്നെ നിങ്ങൾ നോക്കണ്ട, ഞാനാണ് പറയുന്നതിന് നോക്കണ്ട, പടച്ചവന്റെ ഖുർആനാ. സഹോദര വേദന കൊണ്ട് പറയുകയാണ്, എന്നെ വന്ന് മന്ത്രിക്കുമോ? വഖീല മൻ എനിക്ക് വല്ലാതെ വേദന എടുക്കുകയാണ്, എന്റെ കാല് വേദനിക്കുന്നു, എന്റെ ശരീരം വേദനിക്കുന്നു, വല്ലാതെ വിഷമത്തിലാ, ഞാൻ നിസ്കരിച്ചിട്ടില്ല, ഞാൻ നോമ്പെടുത്തിട്ടില്ല, ഞാൻ സദഖ ചെയ്തിട്ടില്ല, എന്റെ ബാപ്പയെ കുറ്റം പറഞ്ഞവനാ, എന്റെ ഉമ്മയെ കുറ്റം പറഞ്ഞവനാ, ആലിമീങ്ങളെ മോശമായി പറഞ്ഞവനാ, അവരെ തെറി പറഞ്ഞവനാ, അയൽവാസിയോട് ഹബ്ബില്ലാത്തവനാണ്, ഒരാൾ നടന്നു പോയാൽ മനസ്സുകൊണ്ട് ദുഷിച്ച വർത്തമാനം മനസ്സിൽ പറഞ്ഞവനാണ്. അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ അല്ലാ. അസ്റാഇലിന്റെ ജോലി ഇന്നിയാണ്, നിന്റെ റൂഹ് തൊണ്ടക്കുഴിന്ന് വലിച്ചങ് ഊരുകയാണ്, അപ്പോഴൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. എന്നിട്ടല്ലാഹു റസൂൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, ഉമറേ പോകും ഉമറേ, പിരിയും ഉമറേ, അതുകൊണ്ട് ഞാൻ ഈ ലോകത്തിന് ഉദാഹരണമാണ്, ഞാൻ ഈ ലോകത്ത് ശാശ്വതമല്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിലേക്കാ കടന്നു വരിക, പുണ്യ റബീഉൽ അവ്വല് മാസമാണ്. ഇന്നതാ നമ്മുടെ നോട്ടീസിൽ മുത്തുനബിയോടുള്ള ഒരു വിഷയം കണ്ടിട്ടില്ല, അതുകൊണ്ടൊന്ന് സൂചിപ്പിക്കുകയാണ്. മുസ്തഫ നബി തങ്ങൾക്ക് രോഗം ബാധിക്കുകയാണ്, വീട്ടിന്റെ ഉള്ളിൽ കിടക്കുകയാ, അല്ലാഹുവിന്റെ റസൂലും മരിച്ചു, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി, ഈ ലോകത്തും പിരിഞ്ഞു, ഞാൻ മരിക്കും, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ മരിക്കും. സഹോദരങ്ങളെ കരഞ്ഞിട്ടല്ലാതെ ഇവിടെ എഴുന്നേൽക്കരുതേ, കണ്ണുനീരോടെ അല്ലാതെ ഈ സദസ് വിട്ടു പിരിയരുതേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾക്ക് രോഗം ബാധിക്കുകയാണ്, വീട്ടിന്റെ ഉള്ളിലാ റസൂലുള്ള കിടക്കുന്നത്. അപ്പോഴാണ് സഹാബാക്കളുടെ മനസ്സിന് വിഷമമാണല്ലോ, അല്ലാഹുവേ
അല്ലാഹുവിന്റെ റസൂല് പള്ളിയിലേക്ക് വന്നിട്ടോ നമുക്ക് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയിട്ട് ഒരുപാട് ദിവസമായി അല്ലാ 17 ദിവസമായി റബ്ബേ നമുക്കും ഇമാമത്തായി നിൽക്കാൻ എന്റെ ഹബീബ് എന്തേ പടച്ചവനെ കടന്നു വരാത്തത് വേദനയോടെ ദുഃഖത്തോടെ ദുരിതത്തോടെ നൊമ്പരത്തോടെ കണ്ണുനീരോട് വാവിട്ടുകൊണ്ട് സ്വഭാവക്കൾ കരയാൻ തുടങ്ങി അല്ലാഹുവിന്റെ റസൂലിന് പനി ബാധിക്കുകയാണ് എവിടെയാ റസൂലുള്ള ഓടിപ്പോയത് അല്ലാഹുവിന്റെ വീട്ടിൽ അപ്പോഴും അല്ലാഹുവിന്റെ റസൂല് നീതിയാണ് അവിടെ കാണിച്ചത് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കും പനിയാണ് തലവേദനയാണ് ഇന്നാരുടെ വീട്ടിലാണ് ഇന്നാരുടെ വീട്ടിലാ അപ്പോഴവിടെന്ന് പറയും ഇന്ന് ഹഫ്സയുടെ വീട്ടിലാണ് ഇന്നതാ ഇന്നയാളിന്റെ വീട്ടിലാണ് എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന് അവസാനം രോഗം മൂർജിക്കുകയാണ് സമയമില്ല വലിച്ചു നീട്ടി പറയാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു മുസ്തഫായി നബി തങ്ങൾ അവിടെന്ന് ചോദിക്കുന്നു ഇന്ന് ആരുടെ ഊഴമാണ് എന്താ അങ്ങനെ ചോദിക്കാനുള്ള കാര്യം കാരണം ആയിഷ ബിവി റളിയല്ലാഹു തആല ചെറുപ്പക്കാരിയാണ് ഒരുപാട് പാട്ടൊന്നും പാടുന്നില്ല ഇവിടെ ബഹുമാനപ്പെട്ട പാവൽ ഉസ്താനെ പോലുള്ളവരുള്ളപ്പോൾ ഞാൻ അവിടെ പാടിയാലേ ശരിയാവൂല അതുകൊണ്ട് ഒന്നും പാടാത്തത് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എന്താ പറഞ്ഞത് ലോകത്തിന്റെ മുത്തിന് രോഗം ബാധിച്ചിട്ടവിടെ ചോദിച്ചു ഇന്ന് ആരുടെ ഊഴാൻ ആയിഷ ബീവിൻ്റെയാണ് എന്നിങ്ങനെ പറഞ്ഞാൽ വലിയ സന്തോഷം എന്തുകൊണ്ടാണ് കാരണം നല്ല ആരോഗ്യമുണ്ട് അള്ളാഹിൻ്റെ ഹബീബിന് രോഗമാണ് അപ്പോൾ ചികിത്സിക്കാൻ അത് ആയിഷയെ കൊണ്ട് പറ്റു റളി അല്ലാഹു അൻഹ അല്ലാഹുവേ അവരോടൊപ്പം നമ്മളേക്ക് സ്വർഗത്തിൽ കിടത്തണേ അല്ലാഹ് ഉറക്കെ പറയ കറക്റ്റ് 2 മണിക്കൂർ അപ്പുറത്തോട്ട് പോകില്ല അല്ലാഹ് അവരോടൊപ്പം നമ്മളെ സ്വർഗത്തിൽ കിടത്തണേ അല്ലാഹുവേ നരകം നമുക്ക് തരല്ലേ അല്ലാഹ് നിന്റെ സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന സ്വാലിഹ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണേ അല്ലാഹു രോഗം അല്ലാഹുവിന്റെ ഹബീബിനെ വല്ലാതെ അങ്ങോട്ട് മൂർച്ഛിച്ചു വീട്ടിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ റസൂല് കിടക്കുകയാണ് സ്വഹാബാക്കൾ നിസ്കാരത്തിൽ അവരെ ചലിക്കാറില്ല പക്ഷേ നമ്മൾ ഒരുപാട് വട്ടം വായിച്ചതാണ് സ്വഹാബാക്കൾ നിസ്കരിക്കാൻ നിന്നു കഴിഞ്ഞാൽ അതവിടെന്ന് പറവകൾ കടന്നു വന്നുകൊണ്ട് വൃക്ഷമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു അങ്ങനെയുള്ള സ്വഹാബാക്കൾ നിസ്കരിക്കുകയാണ് അല്ലാഹുവിന്റെ ഹബീബിന് രോഗമാണല്ലോ അപ്പോഴാണ് വീട്ടിന്റെ കരട്ടൻ മെല്ലെ ഒന്ന് മാറുന്നത് വീട്ടിന്റെ കരട്ടൻ മെല്ലെ വന്ന് മാറുന്നത് സ്വഹാബാക്കൾക്ക് സന്തോഷമായി അതാ കടന്നു വരുന്നു കശംസി തല്ലുഹറുലിൽ ഐനൈനി മിംബോദി സാഗിറതം വതുഖിൽ ലുതർഫമിൽ ഓമമി സൂര്യനെ തോൽക്കുന്നതാ അഴകിൻ്റെ പൂവവരാ അജബായി പറന്ന വരാ മുത്തോളി പൂനേബിയാ അല്ലാഹുവേ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് പുലിപ്പാറ സുലൈമാൻ മലവ് ഉസ്താദ് അല്ലാഹുവേ ഇതിൻ്റെതായിട്ടുള്ള പരിഭാഷ രേഖപ്പെടുത്തി ഈ വിനീതനെ കൊണ്ട് പാടിപ്പിച്ചിട്ടുള്ളതാണ് അല്ലാഹുവേ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കല്ലാ ഇനിയും ദീനിന് വേണ്ടി ഒരുപാട് കൊല്ലം സേവനം ചെയ്യാൻ അല്ലാഹുവേ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹുവേ സഹോദരങ്ങളെ അല്ലാഹുവിന്റെ ഹബീബിന്റെ വീടിന്റെ കരട്ടണം എന്ന് മാറിയപ്പോ സ്വഹാബാക്കൾക്ക് സന്തോഷമായി അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളിലേക്കൊന്ന് കടന്നു വരികയാണോ നിസ്കാരത്തിലാണ് അവരിങ്ങനെ ചെറുതായിട്ടൊന്ന് ചലിക്കാൻ തുടങ്ങി നിസ്കാരത്തിൽ അധികം ചലിച്ചാ നിസ്കാരം ബാത്തിലല്ലേ ഉടൻ തന്നെ അല്ലാഹുവിന്റെ റസൂൽ അടങ്ങണമെന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു സ്വഹാബാക്കൾക്ക് മുഴുവനും സന്തോഷമായി അല്ലാഹുവിന്റെ റസൂലിന്റെ രോഗം മാറിയല്ലോ മുസ്തഫായി നിബിദങ്ങളുടെ വിഷമം മാറിയല്ലോ മുസ്തഫായി നിബിദങ്ങളുടെ ദുഃഖം മാറിയല്ലോ അങ്ങനെ സ്വഹാബാക്കൾ മുഴുവനും അല്ലാഹുവിന്റെ ഹബീബിന്റെ രോഗമൊക്കെ മാറി എന്ന് പറഞ്ഞിട്ട് അന്ന് വരെ അവിടെ കൂടി നിന്നിരുന്ന എല്ലാ സ്വഹാബാക്കളും പല വഴികളിലായിട്ട് പോയി ബഹുമാനപ്പെട്ട സയ്യിദന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഒരു ഭാര്യയുടെ വീട് സുൻഹിലേക്ക് പോയി സുൻഹിലേക്ക് പോയി അല്ലാ അല്ലാ അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
അഥവാ തങ്ങൾക്ക് രോഗം മൂർജിക്കുകയാണ്, വീട്ടിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വന്നപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചോ, ഫാത്തിമ ഇങ്ങോട്ട് വാ പൊന്നുമോളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ നടത്തം ഉള്ള ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് പോലെ ഉള്ള ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ട് പോലെ ഉള്ള ഫാത്തിമ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ചേർന്നിരിക്കുകയാ. റസൂലുള്ള എന്തോ ഒന്ന് മന്ത്രിക്കുകയാണ് ചെവിയിൽ, വാ വിട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോവുകയാ, വല്ലാതെ പൊട്ടിക്കറിയുകയാണ്. രണ്ടാമതും വിളിച്ചു കരയല്ലേ ഫാത്തിമ, വേദനിക്കല്ലേ ഫാത്തിമ, നൊമ്പരപ്പെടല്ലേ ഫാത്തിമ, ദുഃഖിക്കല്ലേ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ രണ്ടാമത് വിളിച്ച് പറഞ്ഞപ്പോ പുഞ്ചിരിച്ചോ. പിൽക്കാലത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തേ അന്ന് അല്ലാഹുവിന്റെ റസൂല് ആദ്യമായി നിന്നെ വിളിച്ചു പറഞ്ഞപ്പോ എന്തേ നീ കരഞ്ഞു എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്റെ റസൂലുള്ള ലോകത്തൊന്ന് വഫാത്താകുകയാണെന്ന് പറഞ്ഞപ്പോ വിഷമം സഹിക്കാൻ കഴിയാതെ കരഞ്ഞു പോയതാണ്. പുഞ്ചിരിച്ചതോ പുഞ്ചിരിച്ചതോ, ആദ്യമായിട്ട് എന്റെ ഉപ്പയുടെ ചാരത്തേക്ക് പോകുന്നത് ഞാനാണ് എന്ന് പറഞ്ഞപ്പോഴാ ഞാൻ പുഞ്ചിരിച്ചു പോയത്. അല്ല അല്ല, അതാ പൊന്നുമോളും ഒത്തുകൊണ്ട് കഥ പറഞ്ഞിരിക്കുമ്പോ അതാ വീട്ടിന്റെ വെളിയിൽ ആരോ വന്നുകൊണ്ട് സലാം പറയുകയാണ്. അസ്സലാമു അലൈക യാ ലബൈത്തിനു അല്ലാഹുവിന്റെ നബിയെ രക്ഷയുണ്ടാകട്ടെ. അവിടെ നിന്നതാ വന്നുകൊണ്ട് സലാം പറയുകയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹാ ഇറങ്ങി ചെന്നുകൊണ്ട് ചെറ്റക്കൂറയുടെ വാതിൽ തുറക്കുമ്പോ ഒരു മനുഷ്യനാണ്. ഫാത്തിമ ബീവി പറഞ്ഞു, ഇല്ല ഈ സമയത്ത് എന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് ഒരാളെ പോലും ഞാൻ കടത്തിവിടൂല്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പ രോഗിയായി കിടക്കുകയാണ്, വിഷമത്തിൽ കിടക്കുകയാ. എന്റെ ഉപ്പയുടെ കണ്ണുനീര് ലഭിക്കാൻ നിങ്ങളെ പറഞ്ഞു വിടൂല്ല. അതുകൊണ്ട് ഈ സമയത്ത് ശല്യപ്പെടുത്തല്ലേ, എന്റെ പാപ്പാന് നിങ്ങൾ തെറി പറയല്ലേ. രണ്ടാമതും സലാം പറഞ്ഞു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചെന്നുകൊണ്ട് വാതിൽ തുറന്നിട്ട് പറഞ്ഞു, സഹോദരാ പറഞ്ഞില്ലേ കയറ്റി വിടൂല്ല എന്ന്, എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് രോഗമായിട്ട് കിടക്കുന്നു, അതുകൊണ്ട് ഞാൻ കയറ്റി വിടൂല്ല എന്ന് പറഞ്ഞപ്പോഴാണ് മൂന്നാമതും സലാം പറഞ്ഞു. ഉടൻ തന്നെ അവിടെ നിന്നതാ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ ഹുവ അസ്റായീൽ, അത് അസ്റായീലാണ് ഫാത്തിമ, കടത്തിവിടണേ ഫാത്തിമ, കടത്തിവിടണേ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണു നിറഞ്ഞു വേദനയോടെ, ഗദ്ഗദത്തോടെ നമ്പരത്തോടെ കരയുകയാണ് അസ്റായീൽ അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്ക് വന്നുകൊണ്ട് അവിടെ നിന്ന് സലാം പറയുകയാണ്. സലാം പറയുന്നു, അന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു പോയി, നബിയേ അങ്ങയെ കാണാൻ അവിടത്തെ കാണാൻ അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് കൊണ്ടുപോട്ടെ നബിയെ അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ. അഷ്റഫുൽ ഖൽഖിൽ വാ ഫാത്തി നേരത്ത് അരുളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ, ആരംഭപ്പൂവിൻ്റെ ഹാലും നീല കണ്ട ആലും സ്വഭാവത്തുമോ ദുഃഖിച്ചിരുപ്പല്ലോ, മൊത്തായ തങ്ങളു താളർന്നു കിടക്കുന്നു, മുത്തുമോൽ ഫാത്തിമ ചാരത്തിരിക്കുന്നു,
ഏറ്റം വിഷാദത്താലുപ്പായെ നോക്കുന്നു, ഏറെ പരിചരി ചെല്ലാരം നിൽക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് കിടക്കുകയാണ്, മുസ്തഫായി നബി തങ്ങൾ വേദനിച്ചു കൊണ്ട് കിടക്കുകയാസ്സലാമ കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയേ അവിടത്തെയുടെ റൂഹിനെ പിടിക്കാൻ അല്ലാഹു പറഞ്ഞു വിട്ടതാണ്, നബിയേ സമ്മതമുണ്ടെങ്കിൽ റൂഹ് പിടിക്കാനും സമ്മതമില്ലെങ്കിൽ കണ്ടു മടങ്ങാനും പറഞ്ഞു നബിയേ. അവിടെ നിന്ന് പറയുന്നു അല്ലാഹുവിന്റെ റസൂല് മിണ്ടാഞ്ഞിട്ട് പറഞ്ഞു, ജിബ്രീൽ ഒന്ന് കടന്നു വരട്ടെ, ജിബ്രീൽ കടന്നു വന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറയുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിലേക്ക് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട സഹോദരൻ കടന്നു വരികയാണ്. മിസ്വാക് ഇങ്ങനെ തേച്ചു കൊണ്ടാണ് കടന്നു വരുന്നത്. അറാഖിന്റെ കയ്യിൽ അള്ളാഹുവിന്റെ റസൂൽ രൂക്ഷമായി അറാഖിൽ നോക്കി. അവിടെ നിന്ന് ആയിഷ ബീവി ചോദിച്ചു, നബിയേ അവിടെ നിന്ന് പല്ല് തേക്കണോ? നബിയേ അവിടെ നാംഗ്യം കാണിച്ചു, അനങ്ങാൻ കഴിയില്ലല്ലോ, രോഗം മോചിച്ചുകൊണ്ട് റസൂലുള്ള കിടക്കുകയാണ്, പല്ല് തേക്കണമെന്ന് നാംഗ്യം കാണിച്ചപ്പോ അറാഖ് വേടിച്ച് വായിൽ വെച്ചു. അവിടെ നിന്ന് ചവച്ചരച്ചിട്ട് റസൂലുള്ളാക്ക് പല്ല് തേച്ചു കൊടുക്കുകയാണ്. അല്ലാ അല്ലാ, അവിടെ നിന്ന് ജിബ്രീൽ വന്നിട്ട് പറയുന്നു, നബിയേ അല്ലാഹു അവിടത്തെ കാണാ ഇഷ്ടപ്പെടുന്നുണ്ട് നബിയേ, അതുകൊണ്ട് ഒരുങ്ങിക്കൂടെ നബിയേ. അപ്പോഴാണ് അസ്രായീലിനെ വിളിക്കുന്ന ലോകത്തിന്റെ മുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുന്നു, എന്റെ റൂഹിനെ പിടിച്ചോ അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം. റൂഹിനെ പിടിക്കാൻ കടന്നു ചെല്ലുകയാണ്. ആലിന്റെ ഭാഗത്തിരുന്നു, റൂഹമെല്ലാം മെല്ലെ വലിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, അല്ല അസ്രായീലേ ഒന്ന് ലഘുവാക്കി പിടിച്ചൂടെ, എന്തോരു വേദനയാട്, വല്ലാത്ത വേദനയാട്. മുസ്തഫ നബി തങ്ങൾ ചോദിച്ചു, എന്നാൽ എന്റെ സമുദായത്തിലുള്ള ആളുകളുടെ റൂഹ് പിടിക്കുമ്പോ ഇതുപോലെയാണോ അസ്രായീലെ റൂഹ് പിടിക്കുക? അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ല നബിയേ, ഇതിനേക്കാൾ തങ്ങളവിടെ പറഞ്ഞു പോയ മറുപടി, എന്റെ ഉമ്മത്തുകളെ വേദനിപ്പിക്കല്ലേ, അവരെ വിഷമപ്പെടുത്തരുതേ, അവരുടെ വേദന കൂടി എനിക്ക് തന്നോന്ന് പറഞ്ഞു പോയ നമ്മുടെ കൽബിന്റെ മുത്തേ റസൂലുള്ളാ ഈ ലോകത്തെന്ന് വിട പറയാൻ പോവുകയാണ്. അവിടെ നോക്കിയിരിക്കുന്നുണ്ട്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നോക്കിയിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹങ്ങ് പോവുകയാ, ലോകത്തിന്റെ നായകനായ മദീനത്തിന്റെ മുത്തായ നമ്മുടെ ജീവിതങ്ങൾക്ക് എല്ലാം വഴികാട്ടിയായ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ലോകത്തുനിന്ന് വിട പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അവിടെ നിന്ന് ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞില്ലേ, ആയിഷ ബീവി കരഞ്ഞില്ലേ? അപ്പോഴതാ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ചങ്ങാതി അബൂബക്കർ സിദ്ദീഖ്
രാജ്യത്തിലാണ് ആരോ പറഞ്ഞു റസൂലുള്ള വഫാത്തായി. പെട്ടെന്ന് കുതിര അവിടെ എടുത്തുകൊണ്ട് പറപറപ്പിച്ചുകൊണ്ട് ഹളറത്തി റസൂലില്ലാ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്ക് വരികയാണ്. വന്നിട്ടോ റസൂലുള്ളാന്റെ മുഖത്തും ആ തുണിയങ്ങെടുത്ത് മാറ്റിയിട്ട് വാവിട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയ അബൂബക്കർ തങ്ങള്. അപ്പോഴതാ അവിടെ നിന്ന് ഒരാള് രണ്ടു മൂന്ന് ആളുകൾ ചേർന്ന് പിടിച്ചുകൊണ്ട് വരുന്നു. അതാരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാൻ വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. വാട് ഒരു കൊച്ചുകുട്ടിയെ പോലെ കടന്നു വരികയാ. റസൂലുള്ളാന്റെ മുഖത്തെ മുണ്ടങ്ങ് മാറ്റിയിട്ട് പറയുന്നു, നബിയേ ഉമർ എന്ത് പറഞ്ഞാലും അതിനുത്തരം തരും. നബിയേ ഉമർ എന്ത് പറഞ്ഞാലും അതിനോടൊപ്പം സംസാരിക്കും. നബിയേ ഇന്നുമർ അവിടെയുടെ മുമ്പിൽ കരയുകയാണ്. ഈ ഉമറിന്റെ കരച്ചില് കേൾക്കുന്നില്ലേ നബിയേ? ഒന്നെഴുന്നേറ്റ് വരണേ നബിയേ. വല്ലാതെ കരഞ്ഞു പോയി, വാവിട്ടുകൊണ്ട് കരഞ്ഞു പോയി. എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാനെ കൊണ്ട് അവിടെ നിന്ന് റൗളയിൽ കൊണ്ട് വെച്ചു. ഞാൻ ചുരുക്കി പറയുകയാണ്, റസൂലുള്ളാനെ കൊണ്ട് റൗളയിൽ വെച്ചു. റൗളയിൽ വെച്ചു എല്ലാവരും പിരിയുകയാണ്. അവിടെ നിന്ന് വേദനയോടെല്ലാവരും കാതോർത്തു കൊണ്ട് കാത്തിരിക്കുമ്പോ അതാ കടന്നു വരുന്ന എല്ലാം വാരി പറക്കിയിട്ട് ഒരു കവറിനകത്താക്കിയിട്ട് ഒരു മുണ്ട് കൊണ്ട് പൊതിഞ്ഞിട്ട് തോളിൽ ഇട്ടുകൊണ്ട് കടന്നു വരുന്നതാരാ? സയ്യിദുന ബിലാലു ബിൻ റബാഹ റളിയല്ലാഹു തആല അൻഹയാണ് കടന്നു വരുന്നത്. വന്നുകൊണ്ട് അബൂബക്കർ തങ്ങളോട് പറയുന്ന, അബൂബക്കറേ ഞാൻ പോവുകയാണ്, ഇനി ഈ മദീനയിൽ ഈ ബിലാലില്ല, ഇനി ഈ മദീനയിൽ ഞാനില്ല, ഇനി എനിക്ക് ഈ മദീന കാണാൻ കഴിയില്ല, ഈ മദീന എനിക്ക് ഇനി കാണാൻ കഴിയില്ല, എന്റെ റസൂലുള്ള വഫാത്തായില്ലേ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അല്ലയോ ബിലാലേ, അങ്ങനെ പറയല്ലേ ബിലാൽ, നിങ്ങളും കൂടിയിട്ട് ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയാ പിന്നെ ഞങ്ങൾ കാരാണു ബിലാൽ? അതുകൊണ്ട് പോകല്ലേ ബിലാലേ. സഹോദരങ്ങളെ, ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു പോയില്ലേ ഇന്നോ? സഹോദരങ്ങളെ, ഉംറക്ക് വേണ്ടി കടന്നു പോയി അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ ഒരു റൗദന്റെ ചാരത്തു നിൽക്കുമ്പോ അതാ പങ്ക് വിളിക്കുന്നു, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ. പ്രിയമുള്ളവരെ, വിനീതന്റെ മനസ്സ് പൊട്ടിപ്പോയി. അല്ലാഹുവേ നിൽക്കുന്നത് എവിടെയാണ്? അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗദന്റെ മുമ്പിലല്ലേ? ഈ റസൂലുള്ളാന്റെ പേരല്ലേ വിളിക്കുന്നത്? അതിന്റെ മുമ്പിലല്ലേ നിൽക്കുന്നത്? മനസ്സ് പൊട്ടിപ്പോയ എന്റെ ചെറുപ്പക്കാരാ, മനസ്സ് പൊട്ടിപ്പോയ എന്റെ പെങ്ങള്, മനസ്സ് പൊട്ടിപ്പോയ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ. അതുകൊണ്ട് റസൂലുള്ള പോലും ലോകത്തും ഇവിടെ പറഞ്ഞു, അതുകൊണ്ട് ഇനി എന്താണ് നാളത്തേക്ക് വേണ്ടി എന്ന് മാറ്റിവെക്കണ്ട. തദിരീ മാതാ തക്സിബു ഖദാ. ലോകത്തിന്റെ നായകനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറ ഇൻഷാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയി. പിന്നെയാണോ ഈ ഒന്നിനും കഴിയാത്ത ഞാനും നിങ്ങളും? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പാപങ്ങളല്ലേ ഉള്ളൂ? ഇനി ഇല്ലെങ്കിലും ഉണ്ടാക്കുന്നവരെ ലോകത്തല്ലേ ഉള്ളൂ അല്ലേ? അള്ളാഹു നമ്മൾക്ക് രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, എപ്പോഴും മരണത്തിന് വേണ്ടി റെഡിയാവുക. അസ്രായിൽ അദൃശ്യന, പക്ഷേ അത് വരമ്പച്ചിരി ഉപ്പാട് വരും. അതുകൊണ്ട് ഈ ഇവിടെ വെച്ചിട്ട് ഉറപ്പിക്കണം, പടച്ചവനെ തൗബ ചെയ്ത് റബ്ബിലേക്ക് അടുത്ത് അള്ളാഹുവിന്റെ ജീവിതം ഞാൻ മെച്ചപ്പെടുത്താൻ പോവുകയാണ്. അതിനാണ് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, മോനെ ഉമർ ഞാൻ ഇവിടെ നിന്ന് പിരിയും, ഞാൻ പിരിയും, പിന്നെയോ, പിന്നെയോ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മരണത്തിന് വേണ്ടി മാറ്റിവെക്കണം. അപ്പൊ ചോദിച്ച് എന്ത് വേണം നബിയെ? ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
തങ്ങൾ പറഞ്ഞു എന്തെങ്കിലും നിന്റെ ജീവിതത്തിന് വേണ്ടി മാറ്റി വെക്കണം, സ്വതക്ക ചെയ്യണം അല്ലേ. മുസ്തഫ നബി തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് അല്ലേ ഒരു ചെറിയൊരു സ്വർണ്ണ നാണയം അതവിടെ ഇരുന്നപ്പോ അതെടുത്തിട്ട് വരാൻ പറഞ്ഞില്ലേ. അന്നപ്പോ ആയിഷ ബീവി ചോദിച്ചു, എന്തിനാ നബിയെ, ഞാൻ ഏതായാലും ഞാനിവിടെ നിന്ന് പോവാൻ, ഞാൻ ഇനി പോയി കഴിഞ്ഞാൽ ഇതിവിടെ ബാക്കിയാവൂലെ, എന്റെ സമ്പത്ത് ഇവിടെ ബാക്കിയാവൂലെ, അതുകൊണ്ട് അതെനിക്ക് വേണ്ട, എന്റെ കബറിടത്തിലേക്ക്. യാ അല്ലാഹ്, ആരെ പറയുന്നറിയോ സഹോദര, ഒരിക്കൽ പോലും കളവ് പറയാത്ത, പാപത്തിലേക്ക് പോകാത്ത ആദരവായ റസൂലുള്ളാഹി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഞാൻ പറഞ്ഞു, ഞാൻ ചുരുക്കി കൊണ്ട് വരികയാണ്, ആദരവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ഉറക്ക സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ ഉമറേ, വമാ തദരി മാദാ തക്സിബു ഗദാ വമാ തദരി ഇന്ന് കൊല്ലത്ത് വെച്ചുകൊണ്ടാണോ, കുളത്തൂപ്പുഴയിൽ വെച്ചുകൊണ്ടാണോ, അതല്ല ഇന്നിപ്പോൾ വാള് കഴിഞ്ഞിട്ട് നേരെ മലപ്പുറത്തേക്കാ ഞാൻ തിരിക്കുക, ഇനി മലപ്പുറത്ത് വെച്ചുകൊണ്ടാണോ, അതല്ല കാസർഗോഡ് വെച്ചുകൊണ്ടാണോ, അതല്ല ഇന്നത്തെ വാളിന്ന് എനിക്ക് പറഞ്ഞിട്ട് പൂർത്തീകരിക്കാൻ പറ്റുമോ, ഇന്നിവിടെ ഇരിക്കുന്നവരെ നിങ്ങൾ കെഴുന്നേറ്റ് പോയി നിങ്ങളുടെ മക്കളെ കാണാൻ പറ്റുമോ, ഇല്ല സഹോദര, ഇല്ല സഹോദര. രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് വേണ്ടി പറയട്ടെ, രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് എത്രയോ സുഖങ്ങളൊക്കെ മുറിച്ചു കൊണ്ടൊരു ചെറുപ്പക്കാരന്റെ കഥ അതാ. കല്യാണത്തിന് മൂന്ന് ദിവസം, യുവാക്കളെ ഇവിടെ നോക്ക്, യുവാക്കളെ ഇവിടെ നോക്ക്, കല്യാണത്തിന് മൂന്ന് ദിവസം കണ്ണൂരാണ് പ്രദേശം, ഇരിക്കൂറാണ് നാട്. അള്ളാഹുവേ ആ പൊന്നു മോനിക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. അവിടെ നിന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഉമ്മാക്കൊരു ഫർദ വേടിക്കാൻ കടന്നു പോയതാണ്. ഏഴു മക്കളിൽ ഇളയ മകനാണ്, ഏഴു മക്കളിൽ ഇളയ മകനാണ്. അവിടെ അതാ മണിയറ ഒരുക്കുന്നുണ്ട്, പുതിയ പെണ്ണിന്റെ വീട്ടിൽ മണിയറ ഒരുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ 1000 or 2000 rupees ഉണ്ടെങ്കിൽ മണിയറ ഏറ്റവും നല്ലതുപോലെ കിട്ടും. കണ്ണൂർ ഭാഗത്തൊക്കെ ഒരു മണിയറയെങ്കിൽ 1.5 lakh, 1 lakh, 2 lakh, 1 crore ഇത്രയൊക്കെ വില മതിക്കുന്ന മണിയറകളാണ് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ. എന്റെ സഹോദര കണ്ട് നമ്മുടെ കണ്ണുകൾ അന്താളിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അതാ പുതിയ പെണ്ണിന്റെ വീട്ടിൽ മണിയറ ഒരുങ്ങുകയാണ്. ഇവിടെ നമുക്ക് മണിയറയാണെങ്കിൽ അവിടെ പറയുന്ന പേര് അറ എന്നാണ്. അവിടെ അറ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴതാ അറ ഒരുക്കിക്കൊണ്ട് നിൽക്കുന്ന ആളുകൾ നോക്കുമ്പോ വീട്ടിന്റെ മുമ്പിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആളുകളൊക്കെ തടിച്ചുകൂടിയിട്ടുണ്ട്. മണിയറയിൽ നിന്നും ആളുകൾ ഇറങ്ങി വന്നു. നോക്കുമ്പോഴതാ ഒരു അവിടെ നിന്ന് ഒരു ബസ് കയറിയിട്ട് ഒരു ചെറുപ്പക്കാരന്റെ തല അങ്ങ് ചതഞ്ഞെരിഞ്ഞു കിടക്കുകയാണ്. കഴുത്തും മുടലുകൾ മാത്രം കിടന്നുകൊണ്ട് പിടയുന്നുണ്ട്. തലച്ചോറ ചതഞ്ഞരഞ്ഞു പോയിട്ടുണ്ട്. അപ്പോഴാണ് മണിയറ ഒരുക്കി കൊണ്ടു നിന്നിരുന്ന ഒരാൾ പറഞ്ഞു, സഹോദര ഇവിടെ നമ്മൾ നിന്ന് പോയാൽ നാളെയല്ലേ കല്യാണം, അതുകൊണ്ട് കല്യാണം മുടങ്ങൂല്ലേ, അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ ആളിന്റെ കൈ പിടിച്ചുകൊണ്ട് പിടിച്ചു വലിക്കുമ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, ഇനി ആർക്കാ മണിയറ ഒരുക്കുക, ഇനി ആർക്കാ മണിയറ ഒരുക്കുക, ഇനി ആർക്കാ മണിയറ ഒരുക്കുക. നീ എന്താ അങ്ങനെ ചോദിക്കുന്നത്? ഈ കിടക്കുന്ന ചെറുപ്പക്കാരനിക്ക് വേണ്ടിയാ നമ്മൾ ഒരുക്കിയത് മണിയറ. അല്ലാ അല്ലാ, പെണ്ണിന്റെ പിതാവ് പെട്ടെന്ന് വരുന്നു. എവിടെയാ സംഭവം, എവിടെയാ ചെറുപ്പക്കാരാ സംഭവം? അതാ കല്യാണത്തിന്റെ പുതിയ പെണ്ണിന്റെ വീട്ടിന്റെ വാതിൽ പടിയിലല്ലേ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ വാഹനം ഇടിച്ചിട്ട് ചതഞ്ഞരഞ്ഞത്. ഇന്നും ആ പൊന്നുമോൾ കൊള്ള ബോധം നല്ലതുപോലെ കിട്ടിയിട്ടില്ല, ഇന്നും ആ പൊന്നുമോളെ ബോധം നല്ലതുപോലെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ മാസവും അവിടെ വാളിന് പോയപ്പോ അവിടുത്തെ ഉസ്താദിനോട് ചോദിച്ചപ്പോ പറഞ്ഞു, ഇല്ല തിരിച്ചു കിട്ടിയിട്ടില്ല. ആര് വന്നാലും ഒന്നും അറിയില്ല. പുതിയ പെണ്ണാകാൻ സ്വപ്നങ്ങളും വികാര വിചാരങ്ങളും മനസ്സിന്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരുന്ന പ്രിയപ്പെട്ട 17 വയസ്സുള്ള പൊന്നുമോള് ജാരിയ, അവക്കുള്ള സ്വപ്നങ്ങൾ തകർന്നില്ലേ, അവളുടെ ആഗ്രഹങ്ങൾ തകർന്നില്ലേ, അവളുടെ എല്ലാം പൊലിഞ്ഞു പോയില്ലേ? അതുകൊണ്ട് യുവാക്കളെ, നിസ്കാരം മുടക്കിയുള്ളൊരു പോക്ക് നമുക്ക് വേണ്ട, ബാപ്പയെ കുറ്റം പറഞ്ഞൊരു പോക്ക് വേണ്ട, ഉമ്മയെ തെറി
വിളിച്ചൊരു പോക്കു വേണ്ട, ആലിമീങ്ങളെ കുറ്റം പറഞ്ഞൊരു പോക്കു വേണ്ട. അങ്ങനെയുള്ള വൃത്തികേടിന്റെ പടുകുടിയിലേക്ക് കടന്നു പോകരുത്. ദീനീ പ്രബോധനത്തിന്റെ മേഖലയിലേക്ക് കടന്നു പോകുന്ന ആളുകളെ അവരെ കുറ്റം പറഞ്ഞിട്ടൊരു പോക്കു നമുക്ക് വേണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദര. അവരെന്തിനാ ഭാര്യയും കിട്ടി നടക്കുക എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ അവരെ നിങ്ങൾ കുറ്റം പറയാൻ നോക്കണ്ട. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞുവല്ലോ, അതുകൊണ്ട് എപ്പോഴാണ് മരണം വരുന്നേ എന്നറിയില്ല. മരണം വരുന്നതിന് മുമ്പ് അതിന് വേണ്ടി ഒരുക്കമെടുക്കണം. കല്യാണത്തിന് ഒരുങ്ങാൻ സമയമുണ്ട്, കല്യാണത്തിന് ഒരുങ്ങാൻ സമയമുണ്ട്. പക്ഷേ മരണത്തിന് വേണ്ടിയിട്ട് ഇന്ന സമയമാണെന്ന് നിശ്ചയിക്കാൻ പറ്റൂല. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റൂ, ഒരാൾക്ക് പറയാൻ പറ്റും ഞാൻ ഇപ്പോഴൊന്നും മരിക്കില്ല, രണ്ട് മൂന്നാലഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടേ മരിക്കുള്ളൂ എന്ന് പറയാൻ പറ്റൂ? ഒരാളെ കൊണ്ടും കഴിയില്ല, ഒരു മനുഷ്യനെ കൊണ്ടും വല്ലാഹി പറ്റൂല. ഞാൻ ഇത്ര കൊല്ലം വരെ ജീവിച്ചിരിക്കും എന്ന് പറയാൻ അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. പക്ഷെ കല്യാണത്തിന്റെ ഡേറ്റ് കുറിക്കാം, ഇത്രാം തീയതി 2015-11 ഇത്ര മണിക്ക് വെച്ച് കല്യാണം ഇല്ലേ. നമ്മുടെ ഈ തൊട്ടടുത്ത് എറണാകുളം ജില്ല അല്ലേ, അല്ലേ എന്തുണ്ടായത്? കല്യാണം നമ്മളൊക്കെ വായിച്ചതാ, കല്യാണം നടന്നോണ്ടിരിക്കാൻ, നിക്കാഹ് ചെയ്തോണ്ടിരിക്കാൻ അള്ളാഹുവേ ആ നിക്കാഹിൽ പ്രിയപ്പെട്ട അമ്മോശന്റെ കൈ പിടിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട പുതിയാപ്പുള ആ സെക്കൻഡിൽ കുഴഞ്ഞു വീണ് മരിച്ചെന്ന് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചല്ലോ. ഇതാണ് മരണം. എവിടെയും വരും, ഏത് കല്യാണ മണ്ഡപത്തിലും വരും, ഏത് വാതിന്റെ വേദികളിലും വരും, ഏത് വാഹനത്തിലും വരും. അള്ളാഹു അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് അതിന് വേണ്ടി ഒരുക്കം, അതിന് വേണ്ടി ഒരു ഒന്ന് ചിന്തിച്ചൂടെ നമുക്ക്. റബ്ബെ ഓരോ വീടുകളിൽ ഇങ്ങനെ പോവാറുണ്ട് അല്ലെ, ആരെങ്കിലും മരിച്ചാൽ ഇവിടെ ഒരു കല്യാണത്തിന് പോകുന്നതിനേക്കാൾ ഒരുക്കത്തിലല്ലേ പോവുക? എന്തിനായത്, എന്തിനായത്? അല്ലാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ഇന്നദാ ഷമീർ ദാരിമിയാണ് ഇവിടെ പറഞ്ഞു പോകുന്നതെങ്കിൽ ഈ ഇരിക്കുന്നതിൽ ഒരാൾ കടന്നു വരികയാണ്, അല്ലെങ്കിലോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റിയാസ് മുസ്ലിയാര് കടന്നു വരുന്നു. എവിടെയാണ് എൻ്റെ വീട്ടിൽ, എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എൻ്റെ റൂഹ് വിളിച്ച് പറയുന്നുണ്ടാകാം, ഫലാത്ത ഖുറന്നക്കുമുദ്ദുനിയ, എടാ നിനക്കറിയാമല്ലോ ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്ന്, എടാ നിനക്കറിയാമല്ലോ ഞാൻ പാപങ്ങളെ സഹായിച്ചിട്ടില്ല എന്ന്, എടാ നിനക്കറിയാമല്ലോ ഞാൻ ഒന്നിനും ചെയ്തിട്ടില്ല എന്ന്. അതുകൊണ്ട് ഫലാത്ത ഖുറന്നക്കുമുദ്ദുനിയ, എന്നെ ദുനിയാവ് ചതിച്ചോ, എന്നെ ദുനിയാവ് ചതിച്ചോ, എന്നെ ദുനിയാവ് എന്നെ വഞ്ചിച്ചോ. അതുകൊണ്ട് പൊന്നുമോളെ, പൊന്നുമോനെ, നിന്നെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ എന്ന് വിളിച്ചു പറയും. എന്തിനാണ് ഇന്ന് പോറിയാസ് മുസ്ലിയാർക്കറിയാം? ഒരു ഉദാഹരണം പറയട്ടെ, ഒരുമിച്ചാണ് നമ്മൾ പോയത്, പക്ഷേ ഞാൻ ദുഹർ മുടക്കി, അസർ മുടക്കി, പക്ഷേ മഗ്രിബായപ്പോ ഞാൻ മരണപ്പെട്ടു. അപ്പോഴാണ് അവിടെ റിയാസ് മുസ്ലിയാർക്ക് അവിടെ നിന്ന് നല്ലതുപോലൊരു പാഠമുണ്ട്. അല്ലാഹുവേ പിന്നെ നിസ്കരിക്കാമെന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ചതാണ്, പിന്നെ അസർ നിസ്കരിക്കാമെന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ചതാണ്, പിന്നെ സുബഹ് നിസ്കരിക്കാമെന്ന് പറഞ്ഞിട്ട് വാഹനത്തിൽ യാത്ര ചെയ്തതാണ്. എത്ര പെട്ടെന്ന് അവിടെ പറഞ്ഞു പോയത്. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ ഇങ്ങനെ ഒരു വഖത്തും മാറ്റിവെക്കൂല. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, എന്റെ ഉമ്മ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ഒരുപാട് അമലുകൾ ചെയ്യാൻ, ഒരുപാട് സദഖ ചെയ്യാൻ, ഒരുപാട് സകാത്ത് കൊടുക്കാൻ, ഒരുപാട് ദീനിന് വേണ്ടിയിട്ട് അഹോരാത്രം പാടുപെട്ട് പണിപ്പെട്ട് കൊണ്ട് കടന്നു വരാ. അതുകൊണ്ട് സഹോദരങ്ങളെ, അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ വെച്ചുകൊണ്ട് മനസ്സുകൊണ്ട് ഉറപ്പിക്കുക, അല്ലാഹുവേ എപ്പോഴും ഇവിടെ പറഞ്ഞാലും ഒന്ന് ചിന്തിച്ചൂടെ, അല്ലാഹുവേ നമ്മൾ മരിക്കുമ്പോ നമ്മൾ മറ്റുള്ളവരെടുക്കുകയാണ്, കുളിപ്പിക്കുകയാണ്, എല്ലാവരും കൂടി നിന്നെ എടുക്കുന്നു. കല്യാണത്തിന് നിന്നെ കൊണ്ടുപോകാൻ നിന്റെ കൂട്ടുകാരുണ്ട്, നിന്നെ ഒരുക്കാൻ നിന്റെ കൂട്ടുകാരുണ്ട്, കല്യാണത്തിന് നിന്നെ ചമഞ്ഞൊരുക്കി കൊണ്ടുപോകാൻ വാഹനത്തിൽ കൈപിടിച്ച് കയറ്റാൻ നിന്റെ കൂട്ടുകാരുണ്ട്. പക്ഷേ ഇതിനേക്കാൾ ഉപരി, ഇതിനേക്കാൾ ഉപരി, ഇതിനേക്കാൾ ഉപരി, നീ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ ഒരു പായ വിരിച്ചിട്ട് അതിനകത്ത് നിന്നെ കൊണ്ട് കിടത്തുമ്പോ എല്ലാവരും നിന്റെ ചുറ്റുഭാഗത്തുണ്ട്. അന്ന് കല്യാണത്തിന് അവർ ചിരിച്ചു, ഇന്നിവർ കരയുന്നു. അന്ന് ചിരിച്ചു, ഇന്ന് കരയുന്നു. അന്ന് നിന്നെ ഒരുക്കിയ കരങ്ങൾ ഇന്ന് നിന്നെ
നിന്നെ ഒരുക്കുന്നു. എന്നാൽ അന്ന് നിന്നെ ഒരുക്കിയപ്പോ നിന്റെ ഔറത്തൊന്നും മറഞ്ഞിരുന്നില്ല. ഇന്നോ മൂന്ന് കഷ്ണം വെള്ളത്തുണി കൊണ്ടുവന്ന് നിന്നെ മൂടുകയാണ്. എന്നിട്ട് നിന്നെ അന്ന് കൊണ്ടുപോയത് ബെൻസ് കാറിലാണ്. ഇന്നോ സന്തോഷം എന്ന് പറയുന്ന വാഹനത്തിലാണ്. എല്ലാം വിട്ടുപിരിയുന്നു, മക്കളെ ഉപേക്ഷിക്കുന്നു, ഭാര്യയെ ഉപേക്ഷിക്കുന്നു, ബാപ്പയെ ഉപേക്ഷിക്കുന്നു, സഹോദരങ്ങളെ ഉപേക്ഷിക്കുന്നു, പ്രിയപ്പെട്ട കൂട്ടുകാരെ ഉപേക്ഷിക്കുന്നു, എല്ലാവരെയും ഉപേക്ഷിച്ചു കൊണ്ടിട്ട് ഏകാന്തയായൊരു യാത്ര. എവിടത്തേക്കെന്നറിയോ? ബാപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത, സഹോദരങ്ങളില്ലാത്ത ആറടി മണ്ണാവുന്ന ഖബറാ. ആ ഖബറിന്റെ ഉള്ളിലാട് നമ്മളെ കൊണ്ടുവച്ചാൽ ഒരു പലക വെച്ചു, ചെറുതായി വെളിച്ചം മങ്ങി. രണ്ടാമത്തെ പലക വെച്ചു, ഖബറിൽ വെളിച്ചം മങ്ങി. മൂന്നാമത്തത് വെച്ചു, ഖബറിൽ വെളിച്ചം മങ്ങി. ഇനി ഒരു പലകയും കൂടി വെച്ചാൽ ആ ഖബറിന്റെ ഉള്ളിൽ കൂരാ കൂരിട്ടായി. സഹോദരങ്ങളെ, കഴിഞ്ഞ കൊല്ലമാണ് എന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തി മരണപ്പെട്ടു പോയത്. അല്ലാഹുവേ മഗ്ഫിറത്ത് കൊടുക്കണേ. ഒരാൺകുട്ടിയാണ് കൊണ്ടു ചെന്ന് ഖബറടക്കി കൊളുത്തൂപ്പുഴ മുസ്ലിം ജമാഅത്തിൽ. അല്ലാഹുവേ, എല്ലാവരും പിരിഞ്ഞു പോകുമ്പോഴും ഇവൻ അവിടെ ഇരുന്ന് കൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. ഞാൻ ചോദിച്ചു, മോൻ എന്തിനാണ് കരയുന്നത്? ഇതെല്ലാവർക്കും വരും പൊന്നു മോനെ. അപ്പോഴാണ് അവിടെ നിന്ന് പറയുന്നത്, ഇക്കാ ഇന്നലെ ഉമ്മാക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ എന്റെ ഉമ്മാക്ക് വെള്ളം കൊടുത്തത് ഞാനാണ്. എന്റെ ഉമ്മാക്ക് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോ കഞ്ഞികോരി എന്റെ ഉമ്മയുടെ വായിൽ ഒഴിച്ചു കൊടുത്തത് ഞാനാണ്. എന്റെ ഉമ്മാക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോ വേദന മാറാറുള്ള വേദനാ സംഹാരിയായി എന്റെ ഉമ്മാക്ക് ഇന്ന് ഗുളിക കൊടുത്തത് ഞാനാണ്. ഇന്നെന്റെ ഉമ്മ കബറിന്റെ ഉള്ളിൽ കൂരാ കൂരിട്ടുള്ള കബറിന്റെ ഉള്ളിൽ ഒറ്റക്കാണ്. ഇന്നെന്റെ ഉമ്മയെ ഒന്ന് വേദനിച്ചു പോയാൽ, ഇന്ന് മുങ്കർനക്ക് അലഹിമസ്സലാത്തു വസ്സലാമ കടന്നു വന്നു പോയാൽ എന്റെ ഉമ്മാക്കുത്തരം പറയാൻ പറ്റോ? എന്റെ ഉമ്മയെ കബറെടുക്കുമോ? ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് കൊള്ളാം, എന്റെ ഉമ്മാക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചു കൊള്ളാം. അതുകൊണ്ട് സഹോദരങ്ങളെ, മരിക്കും, കബറിൽ നിന്നെ കൊണ്ടുവെക്കും, ഒരു വിടവില്ല. നല്ലതുപോലെ അടച്ചു ഭദ്രമാക്കി നീ അവിടെ തനിച്ച് കിടക്കുകയാ. അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തണേ അല്ലാ. കബറിടം വിശാലമാക്കണേ അല്ലാ. കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ലാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ചുരുക്കുകയാണ് വലിയൊരു വിഷയം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പഠിപ്പിച്ചു കൊടുത്ത് ഇനിയും ഏഴ് കാര്യങ്ങൾ ബാക്കിയാണ് പറയാ. നമുക്കിവിടെ സമയമില്ല വിശദീകരിക്കാൻ, നമുക്കിവിടെ സമയമില്ല. അതുകൊണ്ട് സഹോദര, അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞ, മോനെ മരണം വരും, അതിന് മുമ്പ് നീ തൗബ ചെയ്യണം, അതിന് മുമ്പ് നിന്റെ നിസ്കാരങ്ങൾ മുഴുവനും ഒന്നുപോലെ മുടങ്ങാൻ പാടില്ല. ഉമ്മയുടെ പൊരുത്തം പേടിക്കണം, ബാപ്പയുടെ പൊരുത്തം പേടിക്കണം. ഒരാളെ കുറിച്ചും കുറ്റം പറയാൻ പാടില്ല. ആരെ കുറിച്ചെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനോട് ചോദിച്ചിട്ട് അവിടെ കാര്യമില്ല. ആരെ കുറിച്ചാണോ പറഞ്ഞിട്ടുള്ളത് അവനോട് ചെന്നുകൊണ്ട് പൊരുത്തം ചോദിക്കുക. അവൻ പൊരുത്തപ്പെട്ടിട്ടല്ലാതെ അല്ലാഹു പൊരുത്തപ്പെടില്ല. അതൊക്കെ നീ ചെയ്യണം ഉമറേ, അതല്ലാതെ കടന്നു പോകല്ലേ. എന്നാൽ അസറായിലിന്റെ മുമ്പിലും പരാജയപ്പെട്ടു, ഇവിടെയും പരാജയപ്പെട്ടു, ദുനിയാവിലും പരാജയപ്പെട്ടു, ആഖിറത്തിലും പരാജയപ്പെട്ടു. ഇന്നിപ്പോ നമ്മൾ നാക്കിനെ സൂക്ഷിക്കുന്നവരാണ് എന്ന് പറയാനല്ലേ നമുക്കിഷ്ടം? നമ്മൾ നിസ്കരിക്കുന്നവരാണെന്ന് പറയാനല്ലേ നമുക്കിഷ്ടം? ആരാ കുറ്റം പറയുക? ആരാ വൃത്തികേട് പറയുക? ആരാ മോശം പറയുക? അല്ലാഹുവിന്റെ ഖുർആൻ, ഫില്ലദീന ആമനു, അവർ വിശ്വസിച്ചവരാ, സുബഹ് നിസ്കരിച്ചവരാ, അസർ നമസ്കരിച്ചവരാ, മഗ്രിബ് നിസ്കരിച്ചവരാണ്. അതാ മുസ്ലിം, അതാ നല്ലതുപോലെ നിസ്കരിച്ചു, പാവല്ല പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങി സിറ്റ് ഔട്ടിൽ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നയാളിന്റെ കഥ, ഇന്നയാളിന്റെ മകളുടെ കഥ, ഇന്നയാളിന്റെ മകളുടെ കഥ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ എത്രയോ സത്യമാണ്. ഫില്ലദീന ആമനു, അവർ വിശ്വസിച്ചവരാണ്, പക്ഷേ അവർ വിശ്വസിക്കാത്തവരെ പോലെയായി അതാ ഫിത്നയും ഫസാദുമായി നടക്കുകയാണ്. അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നന്നാകാ നമുക്ക് ആദ്യം എന്നോടാണ്, പിന്നെ നിങ്ങളോടാണ്. ഇന്നത്തേതായിട്ടുള്ള വിഷയം അവസാനിപ്പിക്കുന്നു. അതുകൊണ്ടും മരണം വരും, അസ്റായിൽ എപ്പോഴാണ് വരുന്നേന്നറിയില്ല. അദൃശ്യനാണ്, അദൃശ്യനാണ്, അദൃശ്യനാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ അസ്റായിൽ കടന്നു വരുന്നതിന് മുമ്പ് ഇവിടെ അതാ
ഇതാ നമ്മള് പരിപാടികൾ വെച്ചു. ഇന്നലെ പറഞ്ഞു നമ്മുടെ ഉമ്മയെ കുറിച്ച്, ഇന്നലെ പറഞ്ഞു നമ്മുടെ ബാപ്പയെ കുറിച്ച്. അവർ നമ്മളെ വിളിക്കുന്നുണ്ട്, അവർ നമ്മളോട് എന്തെങ്കിലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദര, ഇന്നത്തെ വാതിന്റെ വേദിയിൽ വെച്ചുകൊണ്ട് ഞാൻ അധികം ചോദിക്കുന്നില്ല. അതുകൊണ്ട് ബാപ്പയ്ക്ക് വേണ്ടി കൊടുക്കാൻ ആഗ്രഹമുള്ളവരുണ്ടോ? ഉമ്മക്ക് വേണ്ടി കൊടുക്കാൻ ആഗ്രഹമുള്ളവരുണ്ടോ? മരിക്കുന്ന സമയത്ത് അസ്രായീലിന്റെ പിടിയിൽ നിന്ന് നല്ലതുപോലെ രക്ഷപ്പെട്ടുകൊണ്ട് മയമായിട്ട് റൂഹ് പിടിക്കാൻ ആഗ്രഹമുണ്ടോ? ഖബറിന്റെ ഉള്ളിൽ രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഇനിയും 3 ദിവസത്തെ വാദം ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഉസ്താദേ ഞാൻ 1111 രൂപ അധികം ഞാൻ ചോദിക്കുന്നില്ല. അതും മനസ്സുണ്ടെങ്കിൽ കൊടുത്താൽ മതി, നിങ്ങളുടെ മനസ്സ് പോലെ. അതുകൊണ്ട് സഹോദര, ഇവിടെ വെച്ചുകൊണ്ട് കൊടുക്കുന്നത് ഇന്ന് ഇവിടെ കിടക്കുന്ന ഉമ്മ കാണട്ടെ, ഇന്ന് ഈ പള്ളി പരിസരത്ത് കിടക്കുന്ന ബാപ്പ കാണട്ടെ, സഹോദരങ്ങൾ കാണട്ടെ. അല്ലാഹുവേ ഇന്ന് ഈ സദസ്സിൽ എഴുന്നേറ്റുന്നുകൊണ്ട് ഞാൻ 1111 രൂപ അല്ലാഹുവിന്റെ ദീനിന്റെ സദസ്സിൽ വാഗ്ദാനം ചെയ്യുമെന്ന് പറഞ്ഞ് ഇത്രയും നേരം മരണത്തെ കുറിച്ച് പേടിച്ച സഹോദര, നമുക്കറിയാൻ പറ്റുമോ ഇന്ന് ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് കൊടുക്കുന്നത്? എന്റെ സഹോദര, കഴിഞ്ഞ മാസം 3ാം തീയതി വാദ് ഞാൻ ആരംഭിച്ചു. അല്ലാഹുവിന്റെ മദ്രസക്ക് വേണ്ടിയാണ് വലമ്പൂരാണ് പരിപാടി. വല്ലാഹി തുമ്മ വല്ലാഹി പരിപാടി ആരംഭിച്ചു, മുഖദ്ദിമയെല്ലാം തുടങ്ങി. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ മദ്രസക്ക് വേണ്ടി ആരാണ് ആദ്യം കൊടുക്കുക, ആരാണ് ആദ്യം കൊടുക്കുക? അപ്പോഴതാ അവിടെ ആ മഹല്ലിന്റെ പ്രസിഡന്റ് ചാടി എഴുന്നേറ്റിട്ട് 3 ലക്ഷം രൂപ ഈ മദ്രസക്ക് വേണ്ടി, 10 മിനിറ്റ് കഴിഞ്ഞില്ല, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ലോകത്തും ഇവിടെ പറഞ്ഞു പോയി. അല്ലാഹു അത്ര സൗഭാഗ്യം കൊടുത്ത മനുഷ്യനാണ്, അല്ലാഹു അത്ര സൗഭാഗ്യം കൊടുത്ത മനുഷ്യനാണ്. സഹോദരങ്ങളെ, കളവല്ല, ഇവിടെ എന്നോടൊപ്പം വന്നവരുണ്ട്, ചോദിക്കാം. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. ഒരുപക്ഷെ നാളെ ഉണ്ടാകൂന്നറിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് കൈവക്കിയിട്ട് എന്റെ സഹോദരന്മാരിൽ എത്ര ആളുകൾ ഞാൻ കൊടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നവർ, അല്ലാഹുവേ അവർക്കൊക്കെ നിന്റെ സ്വർഗം കൊടുക്കണേ അല്ലാ. എത്ര ആളുകളാണ് ഈ സദസ്സിൽ നിന്ന് കൈവയർത്തുന്നത്? ആ കരങ്ങളെ നാളെ മഹുഷറയിൽ പിടിച്ചു നിർത്തിയിട്ട് വിഷമിപ്പിക്കല്ലേ അല്ലാ, നൊമ്പരപ്പെടുത്തല്ലേ അല്ലാ.